മഴ ഇറക്കണ അല്ല എന്ന് പറയുന്നു മോനെ ഇങ്ങോട്ട് നോക്ക് പേരോട് ഉസ്താദ് വഅൻസല മിന സമാ ഇമാൻ പിന്നെ നിങ്ങൾ ഇതെന്താ പറഞ്ഞത് നിങ്ങൾ ഇതെന്താ പറഞ്ഞത് മൊയ്തീൻ ഷൈഖാണ് മഴ പെയ്യിപ്പിക്കുന്ന അരുവി ഒഴുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം അല്ലാഹുവിന്റെ എന്തൊക്കെ ഗുണവിശേഷങ്ങളുണ്ടോ അതൊക്കെ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന മഹാനിൽ നിങ്ങൾ ആരോപിച്ചു ഇതിനെതിരാണ് ഖുർആന്റെ ആയത്ത് അതാണ് പേരോട് വാൻസല മിനസ്സമായി മാങ്ങോദിയത് മഴ പെയ്യിപ്പിക്കുക എന്ന ഡ്യൂട്ടി മീക്കായിലെ ഏൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും മീക്കായിലെ മഴ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ചാലിയത്ത് വെച്ച് അലവിയെ കണ്ടിച്ചുകൊണ്ട് ഈ കാര്യം സവിസ്തരം ഞാൻ പറഞ്ഞു അന്ന് അലവി എന്നെ കണ്ടിച്ചുകൊണ്ട് പറഞ്ഞ പ്രസക്തമായ ഭാഗത്തെ ആ രണ്ട് ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം അടുത്ത ക്ലിപ്പിംഗിലൂടെ അങ്ങനെ മയ വെയിപ്പിച്ചു ഇനി ഒന്ന് ആലോചിച്ചു ഇത് ദീനാണോ ഇത് അതിൽ സുന്നത്തി വെച്ച മയക്കണം നബി എന്താ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഇമാമായി നിർത്തിയിട്ട് ഉമർ ബിൻ ഖത്താബ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചര്യ അഹ്ലുൽ സുന്നത്തിന്റെ ചര്യയല്ലേ സഹോദര വൽ ജമാഅത്തിന്റെ ചര്യയല്ലേ സഹോദര ആ ചര്യ വിട്ടിട്ട് നേരിട്ട് മീക്കായിലോട് മഴ ചോദിച്ച ഒരു സംഭവം അള്ളാഹിന്റെ ഖുർആൻ ഉദ്ധരിക്കുന്നത് മഴ മീക്കായിലിനോട് ചോദിക്കാൻ പാടില്ല അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് അത് ഖുർആൻ വിരുദ്ധമാണ് ആലോചിച്ചു നോക്കൂ അലവി സക്കാഫി അവിടെ മറുപടി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രമേ മഴ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധാണ് അപ്പൊ അല്ലാത്തവരോട് മഴ ചോദിക്കാം ഞാൻ അവിടെ തെളിവ് ചോദിച്ചു പറഞ്ഞില്ലേ ആലവി സക്കാഫി എവിടെയും പറയാൻ കഴിയില്ല കാരണം എന്താ പേരോട് ഉസ്താദ് പറഞ്ഞു കേട്ടില്ല വൻസല മിനസ്സമാ ഇമാ ഖുർആൻ അങ്ങനെയാ ഉള്ളത് ഖുർആനിലുടനീളം അങ്ങനെയാ ഉള്ളത് മാത്രമല്ല ഞാൻ നേരത്തെ ഉദ്ധരിച്ച രണ്ട് മൂന്ന് സൂക്തങ്ങൾ കേട്ടോളൂ 71-ാം അധ്യായം സൂറത്തു നൂഹ് 10 മുതൽ 13 വരെയുള്ള വാചകം ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിയംബാലിം വബനീന വയജ്അൽ ലക്കും ജന്നാത്തി വയജ്അൽ ലക്കും അൻഹാറ മാലക്കുല്ല തർജുന ലില്ലാഹി വഖാറ എന്താ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം കേട്ടോളൂ പഠിച്ചോളൂ എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ സമൃദ്ധമായി അല്ലാഹു നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും കണ്ടോ മഴ ചൊരിഞ്ഞു തരുന്നവൻ അല്ലാഹുവാണ് മീക്കായിലാണ് എന്നല്ല മീക്കായിലിനോട് ചോദിക്കാമെന്നല്ല എന്നിട്ട് അടുത്ത ഭാഗം അറിയോ നിങ്ങൾക്ക് സന്താനങ്ങൾ തരും സമ്പത്ത് തരും അരുവികൾ ഒഴുക്കി തരും ആര് അല്ലാഹു ഒഴുക്കി തരും ഇവരോ വൈദീ ഷൈഖ് ഒഴുക്കി തരും മാത്രമല്ല സുന്നി വോയിസിൽ 2005 നിങ്ങൾക്കറിയോ കായൽ പട്ടണത്തുകാരൻ സദഖത്തുല്ലാഹിൽ ഖാഹിരി ദർസ് നടത്തുന്ന സ്ഥലം ആ ദർസ് നടത്തുന്ന സ്ഥലത്ത് എന്ന് ആ നാട്ടുകാർ പറഞ്ഞത്രേ മിക്കായി മഴയില്ല ഓഹോ മഴയില്ലല്ലേ എന്ന് ചോദിച്ചു ജനങ്ങളോട് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്നിട്ടോ അദ്ദേഹം ഒരൊറ്റ പ്രഖ്യാപന ഏയ് മീക്കായിൽ മഴ അങ്ങോട്ട് കൊടുക്കുകയാണ് മൂപ്പര പ്രൈമറി സെക്രട്ടറി ആണല്ലോ മീക്കായിൽ സുന്നി വോയിസിലെ കാന്തപുരത്തിന്റെ പിക്ചറോട് കൂടി ഇവരെഴുതിയതാ അത് ഉദ്ധരിച്ച നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഉദ്ധരിച്ച പുസ്തകം കണ്ടില്ലേ സുന്നി വോയിസിൽ അതിന് മറുപടി പറഞ്ഞ എന്ത് മഴ അല്ലാത്തവരോട് ചോദിക്കാം പക്ഷെ തെളിവില്ല തെളിവില്ല അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് എവിടെ തെളിവ് എവിടെ തെളിവ് മാത്രമല്ല മക്കയിലെ മുശ്രിക്കുകളോട് ആരാ മഴ പെയ്യിപ്പിക്കുന്നു വെച്ചാൽ മക്ക മുശ്രിക്കൾ പറയെന്താ അല്ലാഹു ആണ് ഇവരോ മൊയ്തീൻ ഷൈഖാണ് അപ്പൊ ആരാ ഈമാനിൽ മുൻതൂക്കള്ളത്
നിങ്ങൾ അതെങ്കിലും ആലോചിച്ചു, റുബൂബിയത്തിൽ അവർ പങ്കുചേർത്തില്ല, റുബൂബിയത്തിൽ പങ്കുചേർത്തില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അത് വാചകത്തിരിക്കുന്ന ഖുർആനിക ഒരു സൂക്തം കേട്ടോളൂ. 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്, സൂറത്ത് അങ്കബൂത്, അങ്കബൂത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന കാതലായ ഒരു വശം കേട്ടോളൂ. ഖുർആനിലെ 29-ാം അധ്യായം അങ്കബൂത്, അങ്കബൂത്തിലെ 65-ാമത്തെ വചനം കേട്ടോളൂ. വായിച്ച് ഖുർആനിൽ നിന്നാണ് വായിച്ച് കേൾപ്പിക്കുന്നത് കേട്ടോ. വിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ വചനം, അതായത് അങ്കബൂത്തിലെ, വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹിയ ബിഹിൽ അർള ബാദ മൗതിഹ ലയഖൂലുന്നല്ലാഹ് വകുലിൽ കുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും ഭൂമിയെ സജീവമാക്കുകയും ചെയ്യുന്നതാരാ എന്നവരോട് ചോദിച്ചാൽ ആ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും വലീദും മുഖിറയും പറയും അല്ലയാണ്. ഇവരോ ഇവർ പറയും മൊയ്തീൻ ശൈഖാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മഴ ചോദിക്കാൻ അവകാശം. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സുന്നി സമൂഹം പ്രചരിപ്പിക്കുന്നത് മതമല്ല, ഇസ്ലാമല്ല, ഇസ്ലാമിനെതിര. മാത്രമല്ല ഖുർആനിലെ 56-ാം അധ്യായം സൂറത്ത് വാഖിയ 68-70 വരെയുള്ള സൂക്തം അറിയോ? അഫറായിതുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും മൻസൽതുമുഹു മിനൽ മുസ്ലിം അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. ആരാ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരാ നിങ്ങൾക്ക് ഇറക്കി തന്നത്? നിങ്ങളാണോ നാമാണോ? അല്ല ചോദിക്കുക. എന്നിട്ട് അല്ല ഉറപ്പിച്ചു പറയാം, ഞാൻ അങ്ങക്ക് മഴ തരുന്നത്. ഇവര് പറയുന്നത് മീക്കായിലാണ് എന്ന് പറഞ്ഞാൽ മീക്കായിലിനോട് മഴ ചോദിക്കാം. അതുപോലെ പിന്നെ നിങ്ങൾക്കറിയോ ഇവര് സുന്നത്ത് മാസിക എന്നിട്ടൊരു മാസിക ഉണ്ട്. ആ മാസികയില് നമ്മുടെ വേങ്ങര കോയപ്പാപ്പ എന്നിട്ട് കോയപ്പാപ്പുണ്ട്. ആ കോയപ്പാപ്പനോട് ആ പഞ്ചായത്തിലെ ആളുകൾ ചെന്ന് പറഞ്ഞത്രേ, കോയപ്പാപ്പ മഴയില്ല. അപ്പൊ കോയപ്പാപ്പ വെച്ചു, ഓ മഴയില്ലേ. എന്നിട്ട് മൂപ്പര് ഉടുത്ത മുണ്ട് പൊക്കിയിട്ട് അങ്ങ് മൂത്രൊഴിച്ചു. സുന്നത്ത് മാസിക എഴുതുക, സുന്നികളുടെ സുന്നത്ത് മാസിക. അങ്ങനെ മൂപ്പര് പറഞ്ഞത്രേ എന്ത്, നിങ്ങൾ പോയിക്കോളൂ മഴ ഉണ്ടാവും. അങ്ങനെ മൂപ്പര് മുണ്ട് പൊക്കി അങ്ങ് മൂത്രം ഒഴിച്ചപ്പോ ആ പഞ്ചായത്തിലൊക്കെ മഴ പെയ്തു. അപ്പൊ മൂപ്പര് ബ്ലേഡർ ആ പഞ്ചായത്ത് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ബ്ലേഡർ ആണല്ലോ. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് പറയണെന്നറിയോ? ഇങ്ങനെ പലതവണ ഷെയ്ഖ് ചെയ്തിട്ടുണ്ട്. അമ്മാനസിക രോഗീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അന്ന് പിരിവ് കിട്ടാൻ ഇങ്ങക്കില്ല, ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞുണ്ടായിരുന്നോ? മുണ്ട് പൊക്കിയിട്ട് മൂത്രൊഴിക്കേ. എന്നിട്ട് സുന്നത്ത് മാസികയിൽ അത് എഴുതുക. ഇങ്ങനെ ഔലിയാക്കളുടെ കറാമത്ത് പറയുന്നതിനോടാണ് ഞങ്ങൾക്കെതിരെ. ഔലിയാക്കളെ അതൊരു ഔലിയനെ വഷളാക്കലല്ലേ? സ്വാഭാവികമായിട്ട് അല്ലാതെ തന്നെ ഒരുത്ത മുണ്ട് പൊക്കി അങ്ങാടി നിന്ന് മൂത്രൊഴിച്ച ഓനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവും. അതും ഒരു ഔലിയ മുണ്ട് പൊക്കി മൂത്രൊഴിക്കേ. എന്നിട്ട് പലതവണ മൂത്രൊഴിച്ചിട്ട് മഴ. അപ്പൊ പഞ്ചായത്തിൽ മൂത്രവെള്ളം കുടിച്ചതാ അവര് ആണോ? ഈ ജാതി നിങ്ങൾ പറയുന്നതിനോടാ ഞങ്ങൾക്കെതിരെ. അല്ല, നിങ്ങളുടെ തീര്, നിങ്ങളുടെ തീര് പറഞ്ഞ ഞങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങളോടൊപ്പം നിങ്ങളും നിന്നോളൂ. പക്ഷെ നിങ്ങൾ പറയുന്ന ദീനല്ല, അതാണ് പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ഉള്ള പ്രശ്നം എന്താ? മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്ന അല്ലാ വികലാംഗനായ ഒരു അല്ലയെന്ന എല്ലായിടത്തിലും പറയും. കൈയുള്ള അല്ലാ, കാലുള്ള അല്ലാ, ചന്തിയുള്ള അല്ലാ, അതുപോലെ രണ്ട് കൈ ഇങ്ങനെയുള്ള വികലാംഗനായ അല്ലാ, ഇതൊക്കെ ഇവരെ ഏക്ഷൻ. അതിനെപ്പറ്റി നമ്മളൊന്നും മനസ്സിലാക്കണല്ലോ. ആദ്യം സുന്നികൾ അതിനെപ്പറ്റി എന്തു പറയുന്നു? ആദ്യം നമ്മൾ അലവി സക്കാഫി, നമ്മുടെ സുലൈമാൻ സക്കാഫി പറയും, പിന്നെ നമ്മൾ റഷീദ് കുറ്റിയാടി പറയും, പിന്നെ നമ്മൾ അതിന് ഇൻഷാല്ലാ ആദ്യം അലവി പറയും, അതിന് നമ്മൾ മറുപടി പറയും. റഷീദ് കുറ്റിയാടി പറയും, റഷീദ് കുറ്റിയാടിക്ക് മറുപടി സക്കരിയ സലാഹി പറയും. കാരണം അവരെ അമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ, അതുകൊണ്ട് അവരെ അമ്മ തന്നെ മറുപടി പറയും. അത് നിങ്ങൾക്ക് കേൾക്കാം. ആദ്യം അലവി സക്കാഫിന്റെ ഒന്ന് കൊടുക്കുമോനെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ വന്നതോടെ എന്ത് സംഭവിച്ചു? മക്കയിലെ അബൂജഹൽ പ്രവൃത്തികൾക്ക് സംഭവിച്ചതെന്തോ അത് സംഭവിച്ചു. എന്താണ് അവർക്ക് സംഭവിച്ചത്? തികച്ചും വികൃതമായ ദൈവസങ്കല്പം. കൈയുള്ള, കാലുള്ള, കണ്ണുള്ള, ചെവിയുള്ള, മൂക്കുള്ള, തികച്ചും ജടവൽക്കരിക്കപ്പെട്ട ദൈവം. ആ ദൈവങ്ങളിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതും അത്തരം ഒരു ദൈവത്തിൽ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഇത് കേരളത്തിലെ മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ മുഖപത്രമാണ് അൽമനാർ മാസിക. ഈ അൽമനാർ മാസികയിൽ തുടർ ലേഖനമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു ലേഖനമുണ്ട്. 31-ാം പേജിൽ 2004 ഡിസംബർ, ഇതാ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അൽമനാർ മാസിക, പുസ്തകം 50 ലക്കം 4. ഇതിൽ അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് കാലുകൾ ഉണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് കൈകൾ ഉണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന്
ഇരിക്കാൻ ഇരിപ്പിടമുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വാദങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറയുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് മുഖമുണ്ട്. അവന്റെ സൃഷ്ടികളുടെ മുഖങ്ങളുമായി അവന്റെ മുഖത്തിന് ഒരു സാദൃശ്യവുമില്ല. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. അതുപോലെ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് അവന്റെ പരമോന്നതിക്ക് അനുയോജ്യമായ രണ്ട് കരങ്ങളുണ്ട്. അവ അവന്റെ സൃഷ്ടികളുടെ കരങ്ങൾക്ക് സദൃശമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കരങ്ങൾ അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറയുന്നു. അതേപോലെ ഈ ലേഖനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ വേറെയും അള്ളാഹുവിന് ഒരുപാട് അവയവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് ഇരിപ്പിടമുണ്ടെന്ന് പറയുന്നു. സക്കരിയ സലാഹി എന്ന് പറയുന്ന നീചനായ വൃത്തികെട്ട മനുഷ്യൻ പ്രസിദ്ധീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അള്ളാഹുവിന് കൈകളുണ്ടെന്നും കാലുകളുണ്ടെന്നും വിശദീകരിക്കുന്നു. അപ്പോ നീചനായ നിന്ദ്യനായ സക്കരിയാ മൗലവി പറയുന്നു. അപ്പൊ ആരൊക്കെ പെടും ആ നീചന്മാരുടെ പട്ടികയിൽ നിന്ന് പരിശോധിക്കപ്പെടുകയാണ്. ഇനി കേട്ടോളി സുന്നി വോയിസ്. എന്താണ് സുന്നി വോയിസ്? എന്ത് വോയിസ്? സുന്നി വോയിസ്, എ പി കളുടെ വോയിസ്. ഈ വോയിസ് 2001 April 1-15 വരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർക്ക് ഒരു പുസ്തകമുണ്ട്. അതാ പേരോട് തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ, അഖിലു സുന്നത്തിന്റെ ആദർശം എന്ന് പറയേണ്ട ഒരു പുസ്തകം. ആ പുസ്തകമാണ് ഇത്. അഖിലു സുന്നത്ത് ഒരു ദാർശനിക പഠനം, ഒരു താത്വിക ദർശനം. ലേഖനം എഴുതി പിന്നെ പുസ്തകമാക്കിയ. പുസ്തകമുണ്ട്, ലേഖനമുണ്ട്, കേട്ടോളൂ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആദ്യ അദ്ദേഹത്തിന് തുടങ്ങുക. നിന്ദ്യനായ നീചനായ കെ കെ സക്കരിയ കൈയുണ്ട് കാലുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഓരോ വിഷയങ്ങൾ നമ്മൾ ആദ്യം കാന്തപുരം വരട്ടെ, കേട്ടോളൂ. സുന്നി വേസ് സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക എന്നാൽ അറിയാം. കാന്തപുരം സാർ പറയാ, അപ്പൊ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് അള്ളാഹിനെ പറ്റി മുജാഹിദുകൾ പറഞ്ഞു കളഞ്ഞു. ആദ്യം എനിക്ക് മിനിമം ഈ സുലൈമാൻ സക്കാബിനോടൊക്കെ മിനിമം നിങ്ങൾ ഉസ്താദുമാരെ പിടിച്ചു കെട്ടിയിട്ട് പോരെ നിങ്ങളെ കോലം തുള്ളല്. കാന്തപുരം ഉസ്താദ് പറയാ, കേട്ടോളൂ. സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുക എന്നാൽ അറിയാം, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ രൂപമറിയില്ല. മുജാഹിദുകൾ പറയുന്ന അതാ അലൽ അർസിസ്തവ എന്ന് ഖുർആൻ പറയാ. നിങ്ങളെങ്ങനെ വ്യാഖ്യാനം കൊടുക്കുക? നിങ്ങളെങ്ങനെ വ്യാഖ്യാനം കൊടുക്കുക? നിങ്ങൾ എന്തായാലും അർത്ഥം പറയാ, കേട്ടോളൂ. കാന്തപുരം ഉസ്താദ് പറയാ, സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷേ അല്ലാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. സലഫുകളുടെ വിശ്വാസമായത് ഈ വിശ്വാസമാണ് മുജാഹിദ്. അടുത്തതോ അക്കാര്യം നിഷേധിക്കുന്നത് കുഫ്ര. അപ്പൊ സുലൈമാൻ സക്കാഫി ആരാ? കുഫ്ർ പ്രചരിപ്പിച്ച ആളാണ്. അല്ലാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നത് നിഷേധിക്കൽ കുഫ്റാണ് എന്ന് 2001 April എഴുതിയ പ്രിയപ്പെട്ട സുന്നി വോയിസുകാരാ, നീ നീചനാണോ നീ നിന്ദ്യനാണോ? കാന്തപുരം നീചനാണോ കാന്തപുരം നിന്ദ്യനാണോ? വൃത്തികെട്ട മനുഷ്യനാണോ? ഞാൻ ചോദിക്കും. അടുത്ത വാചകം കേട്ടോ, അടുത്ത വാചകം കേട്ടോ, അടുത്ത വാചകം. വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്ത്? അല്ലാഹ് സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നീചനാണോ കാന്തപുരം, നിന്ദ്യനാണോ കാന്തപുരം? നിങ്ങൾ സുലൈമാൻ സക്കാഫിനോട് ചോദിക്കുക. അടുത്ത വാചകം, സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുക പോലെയുള്ള രൂപം ആജ്ഞേയമായ കാര്യങ്ങളെ കുറിച്ച് സംസാരം വിധത്താണ്. ഏത്? അല്ല എങ്ങനെ ഇരുന്നു അത് ചർച്ച ചെയ്യാൻ സുലൈമാനെ പാടില്ല. കാന്തപുരം ഉസ്താദ് പറയാ, കാന്തപുരം ഉസ്താദ് നീചനാണോ നിന്ദ്യനാണോ? ഞാൻ ചോദിക്കുന്നു. അത് നമുക്ക് കൈഫിയത്ത് പറയാൻ പാടില്ല. ഏത്? അല്ലാഹു സിംഹാസനത്തിൽ ഇരുന്നു, ഇരുന്നു വിശ്വസിക്കാം. എങ്ങനെ അറിയില്ല. അതാണ് സലഫി മൻഹജ്, മൻഹജു സലഫ്. അതാ അതിനെ പറ്റി ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഉദ്ധരണി ഉദ്ധരിച്ചിട്ടാണ് കാന്തപുരം ഉസ്താദ് പറയണേ. നിങ്ങൾ മിനിമം, അതായത് എന്താ സംഭവം അറിയുന്നു, അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. അതായത് സുന്നികൾക്ക് ശരിക്കും പഠിച്ചോനെ പറ്റി ഒരു കാഴ്ചപ്പാടുമില്ല. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ച് വികാരം ഉണ്ടാക്കലും നല്ലതാ. കണ്ടോ നബീന്റെ കബർ പൊളിച്ചു എന്ന് പറഞ്ഞ് ഒക്കെ വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ കൊണ്ട് എന്നെ പൊളിപ്പിച്ചു കേട്ടോ, നബീന്റെ കബറുണ്ട്, ഇതൊക്കെ എന്തിനോ? പാവപ്പെട്ടവർക്ക് നബി ഒരു വികാര, അങ്ങനെ അവർ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അല്ലാന്ന് പറഞ്ഞൊരു വികാര. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വികാരമല്ല, വിചാരമാണ്.
അതൊക്കെ അതിന്റെ ത്വാത്തിക തലങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ കാണുക. അപ്പൊ പാവപ്പെട്ട സുന്നിനെ എന്തും പറഞ്ഞ് പറ്റിക്ക. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് കയ്യില്ല അല്ലാ കാലുള്ള പണ്ട് എങ്ങനെ അറിയാം, ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവും നിരീശ്വരവാദി യുക്തിവാദി ഒക്കെ ആയ കാലത്ത് മഞ്ചേരി ടൗണിൽ പടച്ചോന്റെ ഒരു ചിത്രം വരച്ച് എ പി സുന്നികളെ ഇ കെ സുന്നികളെ ഒക്കെ പിടിച്ച് എല്ലാരെയും, എന്നിട്ട് അവരോട് ചല്ലാക്ക് കൈയുണ്ടോ ഇല്ല, അപ്പൊ അയാളെ കയ്യട്ട് മയച്ചു, കാലുണ്ടോ കാലട്ട് മയച്ചു, പള്ളണ്ടോ എല്ലാരും അതോട് മയച്ചു, ഓരോ അവയവം ചോദിക്കും ഉണ്ടോയിക്കും എല്ലാറിയോ, എന്നിട്ട് മൊത്തം മയച്ചിട്ട് അറിയൂ എന്നാ അല്ലല്ല അന്ന് സുന്നികൾ എണീറ്റ് പോയാലാ. അപ്പൊ സുന്നികൾ അല്ല ആരാ, സുന്നിയുടെ വിചാരം എന്താ അറിയോ, അല്ലാ എന്ന മുസ്ലിയാരെ മയിൽ ഒരു ഷോൾഡറിൽ മുണ്ടൊക്കെ ഇട്ട് പള്ളയൊക്കെ ചാടി ആറാമത്ത് നിന്ന് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങളൊക്കെ കാന്തപുര ഉസ്താദ് പറയണെന്നറിയോ. അല്ല സിംഹാസനത്തിലിരുന്നു എന്നത് നിഷേധിക്കൽ കുഫറ്, അത് വിശ്വസിക്കൽ നിർബന്ധം. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം ആജ്ഞേയമായ കാര്യങ്ങളെ കുറിച്ചുള്ള ആ സംസാരം ബിദ്അത്താണ്. അതുകൊണ്ട് നമ്മുടെ റഷീദ് കുട്ടിയാടിയുടെയും അലവി സക്കാബിയുടെയും സുലൈമാൻ സക്കാബിയുടെ ഒക്കെ വാക്കുകളും അവരാ വിഷയത്തിലുള്ള സംസാരം എന്താ, ബിദ്അത്താണ്. എന്നിട്ട് കേൾക്കണോ നിങ്ങക്ക്, അനസ് ഇബ്ൻ മാലിക് ഇമാം ബുഖാരിയും ഒക്കെ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഏത് കെഎൻഎമ്മിന്റെ മെമ്പറായിരുന്നു, ഇമാം മാലിക് ഏത് കെഎൻഎമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്നു സഹോദര. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ കാര്യം പറയുമ്പോ നമ്മൾ ഉസ്താദിനെ പൊതുപ്പിച്ച് കിടത്തി കുളിപ്പിച്ച് കിടത്തി എന്ന് തോന്നണ്ട. ഉസ്താദ് തോന്നിയാസം പറഞ്ഞ ഉസ്താദിനെല്ലാം മൗലവിനെയും കുളിപ്പിച്ച് കിടത്തണോ, അത് ഏത് മൗലവിയും, സുല്ലമി ആയാലും ഫാറൂഖി ആയാലും പാലത്തായാലും സക്കരി ആയാലും ഇസ്ലാം അല്ലാത്ത പറഞ്ഞാൽ കുളിപ്പിച്ച് കിടത്താം, പക്ഷെ പറയാത്തത് പറഞ്ഞു എന്നും ഇസ്ലാമിൽ ഉള്ളതില്ല എന്നും ഒക്കെ പറയുമ്പോഴാണ് പ്രശ്നം. അപ്പൊ കാന്തപുര ഉസ്താദ് പറയുന്നത് സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറയാം, അതിന് കുഴപ്പമില്ല, കൈഫിയത്ത് നമുക്കറിയില്ല എന്നാ. ഇതിനെ നിങ്ങൾ നിഷേധിക്കി, നാളെ വന്നിട്ട് നിഷേധിക്കി, നിങ്ങൾ പറയാത്തൊന്നും ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അടുത്തത് അടുത്തത് അല്ലാഹു എന്ന് പറഞ്ഞിട്ട് വിജ്ഞാനകോശം എന്ന് പറഞ്ഞിട്ട് വിജ്ഞാനകോശം ഇറക്കിയിട്ടുണ്ട്. ഹുസൈൻ തണ്ടത്താണി ചീഫ് എഡിറ്ററായിട്ട് അതിന് കേട്ടോളൂ. മനുഷ്യ സ്വഭാവ കൽപ്പനകൾ 631 ഏത് ദേഹം പറഞ്ഞല്ലോ, ജഡവൽക്കരിക്കപ്പെട്ട അല്ലാഹു, അതിനെ പറ്റി വിവരമുള്ള ഹുസൈൻ തണ്ടത്താണി ചീഫ് എഡിറ്ററായ സുന്നികളുടെ വിജ്ഞാനകോശം 631 കേട്ടോ. മാനുഷിക സ്വഭാവ കൽപ്പനകൾ, മാനുഷികമായ ഗുണങ്ങൾ, അല്ലാഹുവിൽ നിർദ്ദേശിക്കുന്ന ചില ഖുർആൻ വാക്യങ്ങൾ കാണാം. സുന്നി പണ്ഡിതന്മാർ കണ്ടിട്ടില്ല, പക്ഷെ അതിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വാടകക്ക് പ്രസംഗിക്കാൻ പോകുന്ന മനുഷ്യനോട് സലാത്തിൽ പിരിവ് അങ്ങി പോക്കറ്റിലിരുന്ന ആളുകൾ നിങ്ങൾക്ക് ഒക്കെ കാണിച്ചു തരും. സുന്നി പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് തോനെ പൈസ ആണോ, നിങ്ങളെ കീശയിലെ പൈസ അങ്ങോട്ട് എടുക്കി, ഞങ്ങൾക്ക് സക്കാത്തിന്റെ പൈസ ഒന്നുമില്ല, ജീവിക്കണ്ടേ എന്ന് പറയുന്ന ക്ലിപ്പിംഗ് വരെ, മനുഷ്യനോട് യാചിക്കുന്ന ക്ലിപ്പിംഗ് വരെ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരും. ഇവിടെ വന്ന മുസ്ലിയാരടക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം, തമാശയല്ല, ജീവിക്കാൻ വേണ്ടിയാ. ഇവിടെ നിങ്ങൾ കേട്ടോളൂ, ഖുർആനിൽ അത്തരം ആയത്തുകൾ ഉണ്ട്, മുജാഹിദുകൾ അതാ പറയുന്നത്, ഏതൊക്കെ കേട്ടോ. അവൻ സിംഹാസനത്തിൽ സുസ്ഥിരം ആസനസ്ഥനായി 20-ാം അധ്യായം 5-ാമത്തായത്ത്, 55-ാം അധ്യായം 4-ാമത്തായത്ത്, നിന്റെ നാഥനും അണിയണിയായി മലക്കുകളും വരുമ്പോൾ, അപ്പൊ അല്ല വരും, അല്ല വരും, എങ്ങനെ വരും അത് കേട്ടോളൂ. ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു 89-ാം അധ്യായം 22, എനി നോക്കൂ, അല്ലാഹുവിന് കരമുണ്ടെന്ന് പറയുന്നു എന്നാണ് അലവി സക്കാബ് സുലൈമാൻ സക്കാബി പറയുന്നത് കേട്ടോ. നിങ്ങളുടെ വിജ്ഞാനം അതെങ്കിലും മലയാളത്തിൽ എങ്കിലും വായിച്ചൂടെ, ബാക്കി അറബി പോട്ടെ, ഖുർആനായിട്ട് വായിക്കലില്ല പോട്ടെ, ഹദീസ് വായിക്കല്ല പോട്ടെ, ആ മലയാളത്തിലെ വിജ്ഞാനകോശെങ്കിലും ഒന്ന് വായിക്കണ്ടേ. അടുത്ത വാചകം കേട്ടോ, അല്ലാഹുവിനെ, അല്ലാഹുവിന്റെ കരം, അങ്ങനെ പറഞ്ഞ ഖുർആൻ ആയത്തില്ല എന്നാ സുന്നികൾ പറയുന്നത് കേട്ടോ. അല്ലാഹുവിന്റെ കരം 48-ാം അധ്യായം 10, 51-ാം അധ്യായം 40. കുട്ടികളെ, ഖുർആനിൽ ഇത്ര അധ്യായം ഉണ്ടെന്നൊന്നും നിങ്ങളെ സക്കാബിമാർക്ക് ആർക്കും അറിയില്ല. നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക, ഖുർആനിലെ 114 അധ്യായം ഉണ്ട്, അതിൽ 48-ാം അധ്യായം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്, ആ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് ഇനി മുസ്ലിയാർ വരുമ്പോ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിന് ആയത്ത് നമ്പർ നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ നാ പറയുന്നത് സക്കാബിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ കരം, ഇനി അടുത്തത് എന്നറിയോ, അവന്റെ മുഖം, അല്ലാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു വഹാബികൾ എന്ന് അൽമനാർ എടുത്തിട്ട് ഉദ്ധരിക്കുക. അപ്പൊ ഇതോ ഇതോ ഇതാരാ ഉദ്ധരിക്കണ്ട്, ഈ വിജ്ഞാനകോശം വിറ്റ് എത്ര പൈസ പോക്കറ്റിലിട്ട്, ഈ വിജ്ഞാനകോശം വിറ്റ് എത്ര കാശ് പോക്കറ്റിലിട്ട്, എത്ര ബിരിയാണി നെയ്ച്ചോറും തിന്ന്, ഇസ്ലാമിന്റെ പേരിൽ തോന്നിയാത്തം പറയുകയും ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ. കേക്ക് അടുത്ത വാചകം, അല്ലാഹുവിന്റെ മുഖം 55-ാം അധ്യായം 27, ലേങ്ങകരയാലോ അല്ല പറയണ്ട്, ദാ കുല്ലു മന്നലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം,
ഇതേ അർത്ഥ മുജാഹിദുകളും കൊടുത്ത് അതിനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച്. കാരണം എന്താ ഇങ്ങനെയൊക്കെ ഖുർആനിൽ ഉണ്ടെന്ന് സുന്നിയക്ക് അറിയില്ല എന്ന് ആർക്കറിയാ, മുസ്ലിയാക്കന്മാർക്ക് എന്നെ അറിയില്ല എന്ന് ഓൽക്കറിയാ, പിന്നെ അനുയായികൾക്കറിയോ? ഞങ്ങള് നിങ്ങൾക്കറിയോ, ഞങ്ങള് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഞങ്ങളെ കുട്ടികളെ വിളിച്ചിട്ട് മോനെ അള്ളാഹിനെ പറ്റി കൃത്യമായി അറിയോ? നിങ്ങൾക്കറിയോ അത്? ഞങ്ങൾ അങ്ങനെ അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചിട്ടാ ഈ സമുദായത്തെ വളർത്തി. അടുത്ത വാചകോ അവസാനിച്ചില്ല, അവന്റെ കണ്ണുകൾ, അള്ളാഹ്ക്ക് കണ്ണുകൾ ഉണ്ട്. അപ്പോ 9:37 52 നോക്കൂ, 52-ാമത്തെ വചനം, 48:54 മനുഷ്യന്റേതിന് സമാനമായ ചലനങ്ങളും അവയവങ്ങളും അള്ളാഹുവിൽ നിർദ്ദേശിക്കുകയാണ് ഈ ഖുർആൻ വാക്യങ്ങൾ. ഹദീസിലും ഇങ്ങനെ കാണാം. അപ്പൊ ഇത്തരം ഖുർആൻ വാക്യങ്ങൾ കാണാത്ത സഖാഫിമാർ, ഇത്തരം ഹദീസുകൾ കണ്ടിട്ടില്ലാത്ത സഖാഫിമാർ പുതിയ ഹദീസുകൾക്ക് വെറുതെ എടുത്ത്, ഏതുപോലെ പല്ലിയെ കുറിച്ചും ജിന്നിനെ കുറിച്ചും നമ്മൾ പറഞ്ഞപ്പോ നമ്മളെ കൂട്ടുകാർ വെറുതെ എടുത്ത പോലെ അല്ലേ അത് പറയും? ഒറ്റ പോയിന്റ് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. യുവത പ്രസിദ്ധീകരിച്ച ഇസ്ലാം വാള്യത്തിലെ 3-ാം വാള്യം ധർമ്മവും സംസ്കാരവും നടത്തുന്നുണ്ട്. ധർമ്മവും സംസ്കാരവും അതിൽ ചെറിയ മുണ്ട ചീ പഠിച്ചത് കേട്ടോ, സലാം സുല്ലമി എഴുതി, കെ മുഹമ്മദ് സുല്ലമി എഴുതി, ആ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ ഒരു ലേഖനം എന്തറിയോ, കൊല്ലേണ്ട ജീവികൾ 245-ാമത്തെ പേജ്. കൊല്ലേണ്ടത് പല്ലി ഒരു കൊച്ചുത്തമ്മാടി എന്ന് റസൂല് വിളിച്ചു, അതുകൊണ്ട് പല്ലിയെ കൊല്ലേണ്ടതാണ്. അപ്പൊ ഇവരറക്കുന്ന പ്രകാരം പല്ലികൾ ജാഗ്രത, യുവത പ്രസിദ്ധീകരിച്ച 3-ാം വാള്യം എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അതുകൊണ്ട് എനിക്ക് അവരോടും പറയാനുള്ളത് ഹക്കിന്റെ പുറത്താണ് നിങ്ങളൊക്കെ എപ്പോഴും. അത് ഞാൻ തുറന്ന് പറയാണ്, സ്നേഹത്തോടുകൂടി പറയാണ്, ഹദീസ് നിഷേധിക്കുന്നത് ചെയ്യും. പിന്നെ യുവതയെ പ്രസിദ്ധീകരിച്ച ഈ ധർമ്മവും സംസ്കാരത്തിലെ പല്ലിനെ കൊല്ല, അത് നല്ലതാണ്, ഹദീസിലുണ്ട്, സഹീഹ് മുസ്ലിമിലുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ പല്ലികൾ ജാഗ്രത എന്നിട്ട് സിനിമ വരെ ആലോചിക്കുക. ഇതുപോലെയാണെന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അള്ളാഹിനെ പറ്റി പഠിച്ചിട്ടില്ല സുന്നികള്. അപ്പൊ അൽമനാറ് വായിച്ചിട്ട് കിട്ടിപ്പോയി എന്ന്, അതിന്റെ ഇടയ്ക്ക് ഖുർആൻ കുറച്ചൊക്കെ വായിച്ച സുന്നികളെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ? 2 തീർന്നില്ല, 5-6 തരാം കേട്ടോ. ഇമാം ഗസ്സാലിയുടെ ഇത് പ്രസിദ്ധീകരിച്ചതാരാ? സുന്നികള്. അതിനെപ്പറ്റി റിസാല പറഞ്ഞത് എന്താ കേട്ടോ, അതിനെപ്പറ്റി റിസാല പറഞ്ഞ വാക്ക് ആദ്യം വായിച്ചു കേൾപ്പിച്ചുതരാം. നമ്മുടെ റിസാലയിൽ പറയാണ്, റിസാല കേട്ടോളൂ നിങ്ങള്, 1997 April 11 റിസാലയിലെ അതിനെപ്പറ്റി പറയാം. മലയാളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക മതഗ്രന്ഥമാണ് ഇഹ്യാ ഉലുമുദ്ദീൻ. ഓരോ മുസ്ലിമിന്റെ വീട്ടിലും അതുണ്ടായിരിക്കണം. അത് പറഞ്ഞ ഇഹ്യാ ഉലുമുദ്ദീൻ കേട്ടോ, വായിച്ചു കേൾപ്പിച്ചരാ, നിങ്ങൾ പ്രസിദ്ധീകരിച്ച നിങ്ങൾ വിറ്റതാ. 8-ാമത്തെ മൂല തത്വം അള്ളാഹിനെ പറ്റി പഠിക്കുമ്പോ, അള്ളാഹു താൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്റെ അർശിൽ ഇസ്തവാ ചെയ്തവൻ ആസനസ്ഥനായവനാകുന്നു എന്നതാണ്. പഠിക്കുകളെ, നിങ്ങൾ പ്രസിദ്ധീകരിച്ചെങ്കിലും വായിക്കേ. എന്നിട്ടോ ആ ഇരിപ്പവന്റെ മഹോന്നത പദവിക്കെതിരല്ല. അൽമനാറിലൊരു വാദ്യം എന്താ, അവന്റെ മഹോന്നത പദവിക്കെതിരല്ല, അത് വായിച്ചിട്ടൊരു ഒറ്റ മിണുങ്ങല. ഇത് ആദ്യമുദിലുള്ളതാ കേട്ടോ. എന്നിട്ടോ എതിരല്ല, നാശത്തിന്റെയും പുതുതായി ഉണ്ടാവലിന്റെയും അടയാളങ്ങൾ അവനിൽ അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്ന് ഇഹ്യാഉലുമുദ്ദീൻ. അടുത്തത് കേട്ടോ, ഇനി എന്താ അവിടുത്തെ ഒരു പരാമർശോ, അള്ള അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നേ വഹാബി. അപ്പൊ പേരോടിന്റെയും അലവിന്റെയും റഷീദ് കുറ്റാന്റെ ഒക്കെ ഒരു പരിഹാസം എന്നറിയോ? അപ്പൊ അള്ളപ്പളെ ഈ പകലകട്ട് കയറിപ്പോയത് ഇങ്ങനെ കയറി ഇറങ്ങി ചെയ്താൽ ക്ഷീണിക്കൂലേ എന്ന്. അത് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് റിസാലക്കാരനോടാ, ഇഹ്യാ ഉലുമുദ്ദീനോടാ, ഗസ്സാലിയോടാ. ഗസ്സാലി ഏത് വഹാബിയാ? ഏത് 21-ാം വഹാബിയാ? കേട്ടോ കേട്ടോ, ദുആ പ്രാർത്ഥനയുടെ മര്യാദ മുറകൾ, അവ 10 കാര്യങ്ങളാണ്. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എന്തോ കിട്ടുമെന്ന് പറയാൻ, എന്നിട്ട് പറയാ കേട്ടോളൂ. പേജ് 136, ഇപ്പോഴെടുത്തൊക്കെ പേജ് 137. എല്ലാ ഓരോ രാത്രിയിലും അതിന്റെ അവസാനത്തെ 1/3 അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങുകയും എന്നോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഞാൻ അവന് ഉത്തരം ചെയ്യാം, എന്നോട് ആവശ്യപ്പെടുന്നവരുണ്ടോ ഞാൻ അവന് നൽകാം, എന്നോട് മാപേക്ഷിക്കുന്നവരുണ്ടോ ഞാൻ അവന് പുറത്തു കൊടുക്കാം എന്ന് എന്നെ വിളിച്ചു ചോദിക്കുകയും ചെയ്യുമെന്ന് നബി പ്രസ്താവിച്ചിരിക്കുന്നു. നബി അത് വഹാബിയ, നബി അത് വഹാബിയ, 1-ാം ആകാശത്തേക്ക്. ഇത് പറഞ്ഞിട്ട് എന്തൊക്കെ പുകിലങ്ങൾ ഉണ്ടാക്കി, എന്തൊക്കെ പുകിലങ്ങൾ ഇവിടെ ഉണ്ടാക്കി നിങ്ങളെല്ലാം. അപ്പൊ നിങ്ങൾ നോക്ക്,
റഷീദ് കുച്ചിയാടി അതിന് പേർക്ക് പ്രത്യേകിച്ച് ദേവത്വമൊന്നുമില്ല. നമ്മളെവിടെയും പറഞ്ഞാൽ പിറ്റേന്നതിന് മറുപടി. അതിന്റെ അർത്ഥം എന്തറിയോ, ഓൾക്ക് സ്വതന്ത്രമായിട്ടൊരു ദേവത്വോ സുന്നി പ്രസ്ഥാനത്തിന് ജനങ്ങളോട് എന്തെങ്കിലും ഒരു ബാധ്യതയില്ല. പിന്നെ അവർ ചെയ്യുന്ന എന്തറിയോ, അവരുടെ ആദർശത്തെ പ്രൊട്ടക്ട് ചെയ്യുക. എങ്ങനെ, ജനങ്ങളത് പഠിച്ച ഓൾക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ അതിനെ നിലനിർത്താനുള്ള ബദ്ധപ്പാടാ. ഞങ്ങളോ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും വിശ്വസിച്ച് അതിന് മറുപടി പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടതൊന്നും, കാരണം സമ്മേളനം കഴിഞ്ഞിട്ടാവാന്ന് വിചാരിക്കണേ ഡേറ്റിൽ ഇന്ന് ഡേറ്റിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് പറഞ്ഞു. എത്രയും പെട്ടെന്നാവാൻ സമ്മേളനം കഴിയട്ടെ എന്നും ഞങ്ങൾ വിചാരിക്കുമായിരുന്നില്ല. ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാ ഞങ്ങളിലെ ചെറുതും വലുതുമായ ഓരോറ്റ പ്രാസംഗികനും വെറുതിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാ. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഡേറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെയും പറയുമായിരുന്നു, ഏ നിങ്ങൾക്ക് വലിയൊരു ചൊളിവുകൾ കളിപ്പിച്ചേരാം. എന്താറിയോ, റിസാല 1996 96 കഴിഞ്ഞിട്ട് മുജാഹിദ് സ്ഥാനം ഉണ്ടായതാ അല്ലേ. 1996 ജനുവരി 5 ലക്കം 63 ഈ കെ മാഹിൻ സക്കാഫി സക്കാഫി പുണ്യങ്ങളുമായി ബറാഅത്ത് രാവ് എന്ന ലേഖനം അന്ന് ഇങ്ങനെ കേട്ടോ, ഇന്നത്തെ കെട്ടുമട്ടില്ല അക്കാലം. ഇതിൽ എഴുതി കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, അൽമനാറിൽ പറഞ്ഞു നല്ല കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകുന്നതാണ്. തുർമുദി അഹമ്മദ്, ഐ എസ് എമ്മിന്റെ പ്രസിഡന്റ് അഹമ്മദ് അല്ല അല്ല, ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടോ, ഇമാം തുർമുദി ഇവരൊക്കെ. അപ്പോ ആകാശത്തേക്ക് ഇറങ്ങി വരും, പാപങ്ങൾ പൊറുക്കുന്നൊക്കെ ഉള്ളത് ഹദീസിലുള്ളതാണ്, മുജാഹിദുകൾ പറഞ്ഞതാണ്. ഇതുപോലെയാണ് മറുഭാഗത്തും മുജാഹിദും പിരിഞ്ഞു പോയ ആളുകളും ഹദീസ് നോക്കുന്നില്ല, ഏതോ ആള് പറഞ്ഞു അങ്ങനെയുണ്ട്, അത് ലേഖനാക്കി നോട്ടീസാക്കി ഇറക്കുകയാണ്. നിങ്ങൾ ഹദീസ് പരിശോധിക്കും, പഠിക്കും, വിനീതമായി പഠിക്കാൻ തയ്യാറായി എങ്കിൽ ഈ കാര്യം നിങ്ങൾക്കും ബോധ്യപ്പെടും, അവർക്കും ബോധ്യപ്പെടും. അപ്പൊ ഇനി കുറ്റിയാടിക്കാരന്റെ ഒരു പരാമർശം അത് കേട്ടോളൂ. അതിന് സക്കരിയ മൗലവി, കാരണം സക്കരിയ മൗലവിന്റെ പുസ്തകത്തെടുത്ത് അവരൊക്കെ പറയുന്നത്, അതിന് സക്കരിയ മൗലവിന്റെ മറുപടി എടുക്കുമ്പോ അത് നല്ലൊരു റൂട്ടായിരിക്കും. അത് രണ്ടും കൂടെ കേട്ടോളൂ. അത് നിങ്ങൾ കിതാബ് തൗഹീദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥാണല്ലോ. ഇബ്നു അബ്ദുൽ വഹാബ് ചെയ്ത ഏറ്റവും വലിയ സേവനം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയൂലേ, അയാൾ കിതാബ് തൗഹീദ് ഉണ്ടാക്കി. ആ കിതാബ് തൗഹീദിൽ അയാൾ എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചപ്പോൾ ഉണർത്തിയത്, അള്ളാഹുവിന് വലതുഭാഗം ഇടതുഭാഗം ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്, ആ രണ്ട് ഭാഗത്തും രണ്ട് കൈകളുണ്ട്. നിങ്ങൾ മൗലവി എഴുതിയില്ലേ, ജീലാനിന്റെ ആണ്ടും അടിയന്തരവും മാലയും മൗലൂദും പറഞ്ഞ് കാശുണ്ടാക്കിയ പോരാ, ജീലാനിന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കണം, അതിൽ ജീലാനി പറഞ്ഞത് എന്താണെന്ന് അറിയണം. അദ്ദേഹം ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന്റെ രണ്ട് കൈയുണ്ട്. വലിയ ആക്ഷേപമാണ്. സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ രണ്ട് കൈയും യമീനാണ്. അപ്പോ മുസ്ലിയാക്കന്മാർ അള്ളാഹനെ മനസ്സിലാക്കുന്നത് ഒരു സിദ്ധിയെ പോലെയാണ്, ഒരു മുസ്ലിയാരെ പോലെയാണ്. മുസ്ലിയാരെ പോലെ മനസ്സിലാക്കിയ ഓ രണ്ട് കൈയും വലത്, അപ്പൊ ഒരു ഒരു അംഗവൈകല്യം പറ്റിയ ആളെ മാതിരി അല്ലേ. അള്ളാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇതാ നിങ്ങള് കുഞ്ഞിത്ത് താലിബീനില് ജീലാനി തന്നെ എഴുതുന്നു, ലഹു യദാനി വകിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട്, ആ രണ്ട് കൈകളും യമീനാണ്. ഇബ്നു ഖുസൈമ നിങ്ങളെ ഷാഫി മതോപകാരനല്ലേ, അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിനദാ പറയുന്നു, ലാസിമാല ഫീഹിമാ, അതിൽ രണ്ട് കൈകളിൽ ഇടതില്ല, രണ്ടും യമീനാണ്. ജീലാനി പറഞ്ഞാലോ അത് സഹീഹി, ഇബ്നു ഖുസൈമ പറഞ്ഞാലോ അത് നിങ്ങൾക്ക് പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ ആരെ മദ്ഹബില? അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അതായത് ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് വിഖ്യാതമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ മൂന്ന് പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളുണ്ട്, അത് സുന്നി പണ്ഡിതന്മാർ കാണാറില്ല. അവർ മൊയ്തീമാലെ കാണാറില്ല. ഫുതൂൽ ഗൈബ്, ഫതൂർ റബ്ബാനി, ഉന്നിയത്തു താലിബീൻ, ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ്. ആ കിതാബിൽ കൃത്യമായി അള്ളാഹുവിനെ പറ്റി വന്ന ഹദീസുകൾ ഉദ്ധരിച്ച് മഹാന്മാരായ ധരിപ്പിച്ചോ എന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വന്ന സക്കാഫി ഉണ്ടല്ലോ, ഏത് നമ്മുടെ റഷീദ് കുറ്റിയാടി, മൂപ്പർ എന്താ ചെയ്യാറിയോ, മൂപ്പർക്ക് കിതാബൊക്കെ ഇങ്ങനെ വായിച്ചു വരും. വായിച്ചു വന്നിട്ട് ആ കിതാബ് വായിച്ചിട്ട് മൂപ്പർക്ക് എതിരാകുന്നു എന്ന് തോന്നിയാൽ ആ ഭാഗത്തൊരു മിണുങ്ങലുണ്ട്, എന്നിട്ട് മൂപ്പര് പറയും പറഞ്ഞപ്പോൾ അപ്പോൾ അപ്പോൾ കേട്ടോളി. ആ ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് മുസ്ലിയാരാരാ നിങ്ങളൊന്ന് മനസ്സിലാക്കി.
അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. നീയും നിന്റെ ഭർത്താവും ഒരുമിച്ചു കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കറാമത്ത് പറയുന്ന അബൂബക്കർ മൗലൂദിലേ, എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ, അതായത് ആ സ്ത്രീയുടെ ഭർത്താവും മരിച്ചതായിട്ടവര് സ്വപ്നം കാണുക, റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, റസൂൽ എങ്ങനെയുണ്ട്, എന്താ അതിന്റെ പൊരുള്? അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, ഖിയാമത്ത് നാള് വരെ ഇനി നീ നിന്റെ ഭർത്താവിനെ സന്ധിക്കില്ല, നിന്റെ ഭർത്താവ് മരിച്ചു ഇനി വരില്ല. നേരെ ഇത് കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നു അവിടെ തന്നെ എന്തുണ്ട്, ഇത് ജൂതന്മാരുണ്ടാക്കുന്ന ഉറപ്പ്. കാരണം എന്താ, നബി ഒരു കാര്യം പറഞ്ഞ വഹി അല്ലാതെ പറയോ? വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ റസൂല് പറയോ? ആ റസൂല് പറഞ്ഞു ഇനി സന്ധിക്കൂല, പിന്നെ പെണ്ണിന് സംശയം ഉണ്ട, ഇന്ന അബൂബക്കറിന് എടുത്ത് പോയോക്കാന്ന് വിചാരിക്കണമെങ്കിൽ തന്നെ നബീനേക്കാളും അബൂബക്കർ സിദ്ദീഖിന് സ്ഥാനം കൊടുക്കണ്ടേ? ഈ മാലപ്പാട്ടുകാരി ചെയ്യുന്ന പണി ഇതാ. എന്നിട്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നീ സന്ധിക്കും, നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ നിനക്ക് നിന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ആര് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു. അപ്പൊ പെണ്ണ് വീട്ടിലെത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത് ശരി, നബി പറഞ്ഞതോ കളവ്, റസൂല് പറഞ്ഞത് കളവ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞതോ ശരി. അപ്പൊ അവിടെ ചെന്ന് അത്ഭുതത്തോടെ നബി നിർത്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ തെറ്റിപ്പോയല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞാണല്ലോ ശരി. അപ്പൊ ജിബ്രീൽ വന്നൂന്നാ, ജിബ്രീൽ വന്നിട്ട് പറഞ്ഞത്ര എന്ത്, അള്ളാന്റെ അടിമയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നാവിൽ നിന്ന് നൊണ വരിക നിന്ന് അല്ല ലജ്ജിക്കുന്നു, ആ ഭാഗമാണ് മൂപ്പര് മിണുങ്ങി. അപ്പൊ എന്തായി, റസൂലിന്റെ നാവെന്ന് നൊണ വരുന്ന കാര്യത്തിൽ അല്ല ലജ്ജിക്കുന്നില്ല. ഇതാര് ചെയ്തതാ? ജൂതൻ ചെയ്തതാ? ആ ജൂതായിസമാണ്, റഷീദ് കുറ്റിയാടി അടക്കമുള്ള സുന്നി പണ്ഡിതന്മാർ മുഴുവനും പറയുന്നത് ജൂതായിസമാണ്. ഉണ്ടോ, നബീന്റെ നാവെന്ന് നൊണ വരുന്നതിന് പഠിച്ചൊരു കുഴപ്പമില്ല. അബൂ ഇങ്ങനെ തന്നെ ഷിയാക്കൾ ഉണ്ടായത്. ഷിയാക്കൾ എന്തായത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചീത്ത പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചീത്ത പറഞ്ഞു, അലി റളിയല്ലാഹു മഹാനാക്കി. ഇതുപോലെ ഓരോന്നിലും അല്ലാഹുവിനെ റസൂലിനെയും ധിക്കരിച്ച ഈ കൗമ ഇത് വായിച്ചിട്ട് നിങ്ങൾ വായിപ്പിക്ക്, അബൂബക്കർ സിദ്ദീഖ് മാലയെടുത്തിട്ട് അടുത്തു വരുമ്പോ ഈ സഖാബിയെ കൊണ്ട് ബാക്കി വായിച്ച് അർത്ഥം പറയിപ്പിക്കേ, അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സഖാബിമാരുടെ തോതും കണക്കും മാനസികാവസ്ഥയും അവരുടെ ദീനിനോടുള്ള ഹുബ്ബും ഇഷ്കും മൊഹബത്തും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കണ തട്ടിപ്പ, ആ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇനി എന്താണെന്നറിയോ, ഇവർക്ക് ഖുർആനിനെ സുന്നത്തിനെ എതിര് പറഞ്ഞാലേ ഇവര് സഖാബിമാർക്ക് ഓർക്ക് വരൂ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ കോഴിക്കോട് പന്തീരാങ്കാവിലെ ഇവരൊരു മുഖാമുഖം നടത്തി, ഒരു നാടകം മുഖാമുഖം. ആ മുഖാമുഖത്തിലെ ആരൊക്കെണ്ട്, നമ്മുടെ അബ്ദുർ റഷീദ് പത്തപ്പിരിയം സഖാബി, ഏലംകുളം അബ്ദുർ റഷീദ് സഖാബി, അബ്ദുൽ അസീസ് സഖാബി, മൂന്നാളായിരുന്നു അതിലുണ്ടായിരുന്നു. അവിടെ ഒരു കുട്ടിയുടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓരോ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറഞ്ഞ കാര്യം അറിയോ എന്നുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ചോദ്യോത്തര സെഷനിൽ പറഞ്ഞപ്പോ, നബിക്ക് ഖിയാമത്ത് നാൾ എന്നാ എന്നറിയാം, അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ പറയരുത് എന്നും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുസ്ലിയാരുടെ രക്ഷപ്പെടാനുള്ള, അബ്ദുൽ അസീസ് സഖാബിയുടെ രക്ഷപ്പെടാനുള്ള റസൂൽ അല്ലാന്റെ പേരിൽ നിന്നോണ.
ബിയാണി അല്ലാന്റെ പേരിൽ നുണ പറയണോ റസൂലിന്റെ പേരിൽ നുണ പറയണോ സദസ്സിനെ പറ്റിക്കണോ ചതിക്കണോ അങ്ങനെ ഒരു ചതി എന്നിട്ട് അതിന് മറുപടി പറയാൻ പോയി ഞാൻ ഈ ക്ലിപ്പിംഗ് ഇട്ട് ഞാൻ പറഞ്ഞ മുസ്ലിയാര് അല്ലാന്റെ ദീൻ പ്രചരിപ്പിച്ച ആളല്ല ഇസ്ലാമിന്റെ ശത്രുവാണ് ഒറ്റ കേറലല്ലേ സ്റ്റേജിലേക്ക് അതേ രക്ഷ ഉണ്ടോ നിങ്ങൾക്ക് അത് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ആയുധം തെളിവില്ല ഉണ്ടെങ്കിൽ എന്റെ വെല്ലുവിളി ഏറ്റെടുക്കും തെളിവും ബലാബലവും ഇതുപോലെ പനായിൽ സമ്മേളനം കഴിഞ്ഞിട്ട് അഞ്ചു ദിവസങ്ങൾ പ്രസംഗിക്കുക അഞ്ചു ദിവസം ഞങ്ങൾ പ്രസംഗിക്കുക കയ്യേറ്റമില്ല ക്വസ്റ്റ്യൻ കൊടുക്കലില്ല കേൾക്കുക പോവുക എന്നാലേ ഈ പള്ളി ഞങ്ങൾ കുത്തുപടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും നിങ്ങൾ എന്നെ മാറിയിട്ട് ഞങ്ങളല്ല നിങ്ങൾ മാറിയിട്ട് പക്ഷെ നിങ്ങൾക്ക് കഴിയില്ല അതിനുള്ള ധൈര്യവും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ആകെയുള്ള ധൈര്യം എന്താ അത് കൊളാക്കുക കാരണം ജയിക്കുമെന്ന് തോന്നിയാൽ പരാജയപ്പെടുമെന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല ഇനി അദ്ദേഹം പറയുന്നത് കേട്ടോളൂ എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം മനസ്സിലാക്കും അപ്പൊ അറിഞ്ഞാലും ഞാൻ പറയണമെങ്കിലും അള്ളാന്റെ സമ്മതം വേണം അറിഞ്ഞത് കൊണ്ട് പറയണമെങ്കിൽ ഏത് ചില സ്ഥലങ്ങളിൽ പറയാൻ പറ്റൂല ഇപ്പോ കിയാമെന്നാൾ എന്നാ റസൂലിനെ അറിയും പക്ഷെ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട് ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് റസൂലിനെ അറിയും പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട് അപ്പൊ ഞാൻ കേട്ടല്ലോ അള്ളാഹന്റെ കൽപ്പന ഉണ്ട് എന്ത് ഖിയാമത്ത് നാള് എന്നാന്ന് റസൂലിന് അറിയാം ഞങ്ങൾക്ക് ഒരു കാര്യം കേട്ടോ നല്ലോണം കേട്ടോളി ഇതേതാത് ഇത് സുന്നി പരിഭാഷ ഞാൻ നേരത്തെ ഉദ്ധരിച്ചത് മിനിമം മലയാളത്തിൽ എഴുതിയെങ്കിലും വായിച്ചിട്ട് പോണ്ടേ ഒരു മുഖാമുഖത്തിൽ ഏറ്റവും ചുരുങ്ങി ഇത് കെ ബി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് കേട്ടോളി നിങ്ങള് അതായത് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ രണ്ടു കൂട്ടർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ല നിങ്ങൾ ശരിക്കും ചിന്തിക്കുക അല്ലാ പറയാത്തൊരു കാര്യം അല്ലാന്റെ പേരിൽ പറയാം പടച്ചോൻ റസൂലിനോട് പറയാത്തൊരു കാര്യം ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന് അല്ലാ തീർത്തു പറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തു എന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയാ നിങ്ങൾ തഫ്സീർ ഖുർആനിലേക്ക് വരും ഖിയാമത്ത് നാളെ എന്നാണ് റസൂലിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാ പറയുന്നു എന്നാണല്ലോ പക്ഷെ പറയരുത് നല്ല കൽപ്പിച്ചു മുസ്ലിയാര് കേട്ടോ കേട്ടോളൂ വിശുദ്ധൗറൻ സുന്നി പരിഭാഷ എന്ന് വായിക്കാണ് 291 പേജ് ഭാഗം 9 ആറാം 187 കേട്ടോ കേട്ടോളൂ ശരിക്കും കേട്ട് മനസ്സിലാക്കിക്കോളൂ ലോകാവസാന സമയം എപ്പോഴാണ് എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു ഖിയാമത്ത് നാൾ എന്നാ ഉണ്ടാവുക ഖുർആന പറയുന്നു കേട്ടോളൂ അപ്പൊ പറയണേ പറയുക നബിയെ അതിനെ കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിന്റെ അടുക്കൽ മാത്രമാണ് കേൾക്കേ സുന്നി പണ്ഡിതന്മാരെ നിങ്ങൾ പരിഭാഷ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ മുജാഹിദുകൾ അംഗീകരിക്കണ്ട നിങ്ങളെ പരിഭാഷയല്ലേ ഇത് എന്ത് തോന്നിയാസമാണ് അബ്ദുല്ലസീസ് കവി പറഞ്ഞു ഞാൻ പറയുന്നു നിങ്ങളോട് നിങ്ങളുടെ പണ്ഡിതന്മാർ കള്ളന്മാരൻ ദീനിന്റെ പേരിൽ കളവ് നടത്തിയവരാണ് ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചവരാണ് അല്ലാഹുവിന്റെ കിതാബിനെതിരെ തോന്നിയാസം പറഞ്ഞവരാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ തഫ്സീറ വായിക്കുന്നത് തെളിവാണ് ഇവിടെ കുൽ ഹാതു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ ബ്രിങ് ദ എവിഡൻസ് ഇവിടെ നിങ്ങളുടെ കയ്യിൽ തെളിവ് മനുഷ്യരെ നരകത്തിലേക്ക് നയിക്കുന്ന നിങ്ങളുടെ കയ്യിലെ തെളിവ് എവിടെ എന്നിട്ട് കേട്ടോളൂ നിങ്ങള് ഖിയാമത്ത് നാൾ എന്നാന്നുള്ളതിന്റെ അറിവ് അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ വ്യാഖ്യാനം കേട്ടോളൂ വ്യാഖ്യാനം കേട്ടോളൂ ശരിക്കും ശ്രദ്ധിച്ചോളി വിധി പ്രവാചകത്വം തൗഹീദ് എന്നിവയെ കുറിച്ച് പ്രസ്താവിച്ച ശേഷം പരലോകത്തെ സംബന്ധിച്ച് ഉണർത്തുകയാണ് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നത് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് ഖിയാമന്നാൾ എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയാം നീ നബിയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ എന്നാണ് അവർ തട്ടിവിട്ടത് തൽസമയം ഈ സൂക്തം അവതരിച്ചു അന്ത്യനാളാ എപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഖിയാമത്ത് നാളിന്റെ സമയം തുടങ്ങിയ അദൃശ്യകാര്യങ്ങൾ തനിക്കറിയില്ല എന്നാണല്ലോ നബി തിരുമേനി വ്യക്തമാക്കിയത് ഈ അവസ്ഥ പ്രവാചകത്വത്തിന് എതിരല്ലെന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത് അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ സ്വന്തത്തിന് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ താൻ സ്വാധീനിക്കുന്നില്ലെന്നും താൻ അല്ലാഹു അറിയിച്ചു തന്നതല്ലാതെ സ്വയം അദൃശ്യകാര്യങ്ങൾ അറിയില്ലെന്നും ആയത്തിന്റെ താല്പര്യം അപ്പോ ഖിയാമത്ത് നാള് എന്നാണ് എന്ന് റസൂലിനറിയില്ല എന്ന് വ്യക്തമായി ഖുർആൻ പറയുമ്പോ മുസ്ലിം അതാണ് ഞാൻ പറഞ്ഞത് സുന്നികളുടെ മുഖാമുഖം ഇസ്ലാം പഠിപ്പിക്കാനുള്ളതല്ല മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കണം നിലനിൽക്കണം അതിന് നുണ പറയണം കാരണം എന്തറിയോ റസൂലിന് ഇതൊക്കെ അറിയാന്ന് പറഞ്ഞാലേ ഞങ്ങളെ തങ്ങന്മാർക്കും ബീമാർക്കും ഒക്കെ അറിയാന്ന് തന്നെ ദർഗ കെട്ടിപ്പൊന്നിച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഇനി അടുത്ത തഫ്സീർ കേട്ടോ ഖുർആൻ പരിഭാഷ ഇതില്ലേ ഇതാരാ പറയുന്നത് പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളെ തങ്ങള് പറയാണ് കേട്ടോളൂ
പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളെ ഇതേ അധ്യായത്തിന്റെ ഇതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സഹോദരാ ഇത് സുന്നി തഫ്സീറിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സ്വർഗവും നരകവും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഉണർത്തുകയാണ്. തമാശയല്ല, എനിക്ക് മുജാഹിദുകളോടും പറയാനുണ്ട്, നമ്മൾ ദീനിന്റെ കൃത്യമായ റൂട്ട് മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ ഗൗരവമായി പറയണോ, ഇത് ഇത്ര ദേശം പിടിച്ച് പറയണോ തോന്നും? നരകം നേടിക്കൊടുക്കൽ നിസാരമാണോ? നരകത്തിൽ മനുഷ്യരെ കൊണ്ടുപോകൽ നിസാരമാണോ നിങ്ങൾക്ക് എന്ന് എനിക്ക് അതിനെ പറ്റി ചോദിക്കാനുള്ളൂ. എല്ലാ മുജാഹിദുകളോടും എല്ലാ ജമാഅത്തുകാരോടും നമുക്ക് എല്ലാം ഒരു നിസാരമായി തോന്നാം അല്ലേ? അങ്ങനെ ഖുർആനും സുന്നത്തും നേർക്ക് നേരെ പഠിച്ചാ നിസാരാക്കാൻ കഴിയില്ല ഒരു കാര്യവും. ദീനിന്റെ കാര്യം നിസാരമോ തമാശയോ അല്ല. കേട്ടോളൂ, ആയത്ത് കേട്ടോളൂ. ലോകാവസാന സമയം എപ്പോഴാണ് എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. പറയുക പ്രവാചക, അതിനെ കുറിച്ചുള്ള അറിവ് എന്റെ നാദെങ്കിൽ മാത്രമാണ്. കേട്ടോ അടുത്ത വാചകം. അതിന് 382 പേജ് സൂറത്ത് ആറാം 187 വചനം. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ തനിക്ക് കഴിയില്ലെന്ന് വ്യക്തമാക്കുകയാണ് തിരുമേനി. ഇവിടെ അള്ളാഹു അറിയിച്ച ദൃശ്യകാര്യങ്ങൾ അള്ളാഹു അറിയിച്ച് തരാത്ത അദൃശ്യ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നന്മകൾ വർദ്ധിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയണത് താനൊരു പ്രവാചകൻ മാത്രമാണ്, എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകേണ്ട ആളാണ്, ലോകാവസാനം നോക്കൂ ഒരു നാള് സംഭവിക്കുക തന്നെ ചെയ്യും, അത് ആകാശഭൂമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാരിച്ചതുമായിരിക്കും. എന്നാൽ ലോകാവസാനം എന്നാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. യഥാസമയം അവനത് വെളിപ്പെടുത്തും. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് പോലും ലോകം എപ്പോഴാണ് അവസാനിക്കുക എന്നറിയില്ല. രണ്ട് പ്രൗഢമായ പരിഭാഷകളിൽ നിന്ന് ഉദ്ധരിക്കുക വഴി ഞങ്ങളാണോ നുണ പറയുന്നത്, നിങ്ങളുടെ പണ്ഡിതന്മാരാണോ എന്ന് നിങ്ങൾ താൽക്കാലികമായി ചിന്തിക്കണം. നുണ പറയുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ 1.5 മാസം മുമ്പ് നടന്ന പ്രോഗ്രാമാത്, 10 കൊല്ലം മുമ്പ് നടന്നല്ല, ഇതാണെന്ന് ലോകത്തെടുക്കുന്നത്. അതുകൊണ്ട് ആ മുജാഹിദ് പ്രസ്ഥാനം എക്സ്പ്രസ് ഹൈവേയും പ്ലാച്ചിമടയൊക്കെ തൽക്കാലം മാറ്റിയച്ച്, കാരണം അതൊന്നും ഉണ്ടായിട്ട് സ്വർഗം കിട്ടില്ല. എക്സ്പ്രസ് ഹൈവേ ഇല്ലാണ്ടെന്നാൽ സ്വർഗം കിട്ടുമോ? ഇല്ല. പ്ലാച്ചിമട ഇല്ലാണ്ടെന്നാൽ കിട്ടുമോ? പക്ഷെ ഇതില്ലെങ്കിലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കിയില്ല, നരകത്തിൽ ഒന്നും ഇരിക്കാം. അതാണ് അവിടുന്ന് രക്ഷപ്പെടുത്തണ ഈ കൗമിനെ, ഇത് നിങ്ങള് മനസ്സിലാക്കണം. പിന്നെ ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്വലാത്ത് നഗർ ഇവിടെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് നഗർ, അതിനെപ്പറ്റി റഷീദ് കുട്ടിയാടി ന്യായീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ആ രണ്ട് സംഗതികളും നിങ്ങളൊന്ന് കാണൂ, സ്വലാത്തിനെ പറ്റി, സ്വലാത്ത് നഗറിനെ പറ്റി, പിന്നെ അതിന്റെ ന്യായീകരണം എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങളൊന്ന് കാണൂ. ഒരു പ്രാർത്ഥനാ സമ്മേളനമാണ് മലപ്പുറം മദീന്റെ സ്വലാത്ത് സമ്മേളനം. എല്ലാ വർഷവും റംസാൻ 27-ാം രാവിലെ നടക്കാറുള്ള ഈ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വിശുദ്ധ റംസാനിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നാണ് സ്വാലത്ത് സമ്മേളനം. മദീനു സഖാഫത്ത് ഇസ്ലാമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള രാവാണ് റംസാനിലെ 27-ാം രാവ് എന്നാണ് വിശ്വാസം. പാപമോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് സ്വാലത്ത് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം സമസ്ത കേരള ജമീയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. മാദീൻ ചെയർമാൻ സയ്യിദ് ഇക്രാഹിമുൽ ഖുലീലുൽ ഇബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോ ആ ആളുകളൊക്കെ അവർക്ക് ഒന്നുകൂടി അവർക്ക് ഒരുമിച്ചുകൂടി സംഗമമായി ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പ്രാർത്ഥിച്ച് സ്വലാത്തിലി ഒരു രാവ്, അത് ചിലപ്പോ വീട്ടിലോ നാട്ടിലോ ഇരുന്ന്, ചിലപ്പോ അത് കുറഞ്ഞ നേരെ ഇരുന്നിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾക്കൊക്കെ ഒരാവേശം നൽകി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ഒരു സുന്നത്ത് ഒരു മൈതാനത്ത് വെച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ നടത്തിയാൽ അത് വിദഅത്തെന്ന് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ? ഉണ്ടോ? ആവേശം ഉണ്ടാക്കാനാണ് ഇതുണ്ടെങ്കിൽ ഇത് സെൻസിംഗ്. ആത്മീയ അനുഭൂതി തേടി സ്വലാത്ത് നഗറിലേക്ക്. ഇതാരാ? ഇത് നേരത്തെ പറഞ്ഞ വാർത്തക്കാരും വായിച്ചില്ലേ, ഖലീൽ തങ്ങൾ കേട്ടോ, അദ്ദേഹമാണ്.
കേട്ടോളൂ, വായിച്ചു കേൾപ്പിച്ചുതരാം. സൈഫുള്ള ചുങ്കത്തറ എഴുതുന്ന സലാത്ത് വാർഷികത്തെ കുറിച്ച്, അതാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ ആദ്യത്തിൽ വായിച്ചെന്ന് ഓർമ്മണ്ടോ? അല്ലൈ റസൂലും കാണിച്ചല്ലാത്തൊന്നും ദീനാവൂല, റസൂലിന്റെ സഹാബത്ത് ചെയ്യാത്ത ദീനാവൂല നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു. എന്നാൽ ഇവര് പറയുന്ന കേട്ടോളൂ. സൈഫുള്ള ചുങ്കത്തറ എഴുതുകയാണ്, നാലഞ്ചു വർഷങ്ങളായി റമദാനിന്റെ ശ്രേഷ്ഠമായ 27-ാം രാവിൽ വിശാലമായ സലാത്ത് നഗറിലെത്തുന്ന ജനബാഹുല്യത്താൽ ഈ നഗരം അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടി. നാലഞ്ചു കൊല്ലോ കേട്ടോ. അപ്പൊ അഞ്ചു കൊല്ലം മുമ്പുള്ള സുന്നിയക്ക് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? ഇല്ല. ഓലെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അഞ്ചു കൊല്ലം മുമ്പുണ്ടോ? അഞ്ചു കൊല്ലം മുമ്പുള്ള ഒരു കാര്യം ദീനാവോ? സഹാബികൾ ആരെങ്കിലും ചെയ്തോ? മദീന വിശാലമായ മൈതാനായിരുന്നു. എത്ര റമദാൻ കഴിഞ്ഞു? റസൂലുള്ളാന്റെ ജീവിതത്തിൽ 8 റമദാൻ. ഏതെങ്കിലും റമദാന്റെ രാത്രിയിൽ എല്ലാരെയും കൂടെ കൂട്ടി ആവേശം ഉണ്ടാക്കാൻ സലാത്ത് ഇല്ലയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചൊല്ലിയോ? ആരുണ്ടായില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി, അത്രയാണ്. എന്നിട്ടേ അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അടുത്ത സെൻസിംഗിൽ വേറൊരു ലേഖനം കേട്ടോ. 2005 ഡിസംബറിൽ ആ ലേഖനത്തിൽ എന്താണുള്ളതെന്നറിയോ? ആ ലേഖനത്തിലുള്ളത് വല്ലാത്തൊരു കാര്യമാണ്. സലാത്ത് നഗറിൽ തെളിവ് തേടുന്നവരോട് എന്ന് പറഞ്ഞിട്ട് അത്ഭുതം എന്തറിയോ? എഴുത്തിക്കാവ് മുടക്കി പാടത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് അധിക പ്രസംഗിയുടെ പരാതി. ഇവിടെ ആരും ആരെയും നിർബന്ധം ചെലുത്തി സലാത്ത് നഗറിലേക്ക് കൊണ്ടുപോകുന്നില്ല. അടുത്ത വാചകം കേട്ടോളിട്ടോ, സുന്നികൾ എന്നെ നിന്ദ്യരാകുന്ന വാചകം കേട്ടോളി. എഴുത്തിക്കാവ് പതിവുള്ളവർ സലാത്ത് നഗറിൽ വന്നിട്ടില്ല. അപ്പൊ ഖലീൽ തങ്ങൾക്ക് എഴുത്തിക്കാവ് പതിവില്ല. അവിടെ വന്ന മുഴുവൻ ശൈഖന്മാർക്കും എഴുത്തിക്കാവ് പരിചയമല്ല. എഴുതിക്കാവിരിക്കാൻ അല്ല ഖുർആനിൽ പറഞ്ഞു അല്ലേ? ഖുർആനിലെ 2:187 വചനം. ഇവരോ ഇനി കുറച്ചൊരു കൊല്ലം കഴിയുമ്പോ എന്തായിരിക്കും അറിയോ? പള്ളിയിൽ ഈറ്റിക്കാപ്പിരിക്കുന്നവനോ കബറ്, സലാത്ത് കയറിൽ വരുന്നവനൊക്കെ മുഅ്മിനേ എന്നായിരിക്കും കൗമ പറയാ. കാരണം ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത അങ്ങനെ കാലം കഴിയുമ്പോ അങ്ങനെ. അപ്പൊ സലാത്ത് നഗർ ഇതുവരെ ഇവരെ വകയാ, അഞ്ചൊല്ലായിട്ടു ബന്ധല്ല. പിന്നൊരു കാര്യം, റസൂലുള്ളാന്റെ ഖബറിനെ കള്ളജാറം എന്ന് വിളിച്ചില്ലേന്നാ ഒരു ഒറ്റ ചീറല. എന്തുണ്ടായത്? ഹുസൈൻ സലഫിന്റെ പേരിൽ ആരോപണം. അത് ഹുസൈൻ സലഫി തന്നെ പറയും. ഏതിനെയാണ് കള്ളജാറം എന്ന് വിളിച്ചത്? എന്തിനെയാണ് കള്ളജാറം എന്ന് പറഞ്ഞത്? എന്താണ് ആ വിഷയത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തീരുമാനം? എന്താണ് അതിൽ പറയുന്നത്? അത് ഹുസൈൻ സലഫി തന്നെ ആ കാര്യം വിശദീകരിക്കും. നിങ്ങൾ കേൾക്കുക. ഇവരുണ്ടാക്കിയ കബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ കബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ കബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരൊരു കബർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിത് തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ വരെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കിയോ? ഈ ജാറം വ്യാജമല്ലേ? നബി സല്ലല്ലാഹു അലൈഹിസല്ലമിന്റെ റൂമിൽ കടന്നിട്ട് എടുത്ത ഫോട്ടോ അല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്, കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. നോക്കണം, ഇങ്ങനൊരു ജാറല്ല, ഇതാണ് അവരുണ്ടാക്കിയത്. ഇനിയോ വേറൊരു ജാറം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ ജാറം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ തട്ടിപ്പുകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ നോക്കൂ. ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ ആദ്യം കാണിച്ചത് പോലെയാണോ ഇപ്പൊ കാണിച്ചത്? ആദ്യം കാണിച്ചതിന്മേൽ ആ പലകയിന്മേൽ ഒരു ചതുരത്തിലുള്ള ഒരു ബോർഡിന്മേൽ പേരുണ്ടായിരുന്നു. കണ്ടോ, പേരില്ലപ്പോ. ഇപ്പൊ പേരില്ല. നേരത്തെ നിങ്ങൾ നോക്കൂ, അതാ അതിൽ പേരുണ്ട്. ഇതെങ്ങനെ വന്നു? ഒരിടത്ത് പേരുണ്ട്, ഒരിടത്ത് പേരില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ജാറത്തിന്റെ ഒരു വശത്തുള്ള ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടൻ നിങ്ങൾ കണ്ടില്ലേ, കാർപ്പറ്റ് കണ്ടില്ലേ, അതിന്റെ ഡിസൈൻ നോക്കി വെച്ചോളൂ. ഈ ഡിസൈനാണോ മറ്റേ ജാറത്തിനുള്ളത്? മറ്റേ ജാറത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഡിസൈൻ അതാണോ? ഇക്കാണുന്ന ഡിസൈനാണോ ഇവര് കാണാ കാഴ്ചകളിൽ കൊടുത്ത കബറിനുള്ളത്? അപ്പൊ ഇത് ഇവര് ഉണ്ടാക്കി തീർത്തതാണ്. ഇവരുണ്ടാക്കിയ ഒരു കബറാണിത്. ഇത് ജൂതന്മാർ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഖബറിന്റെ ചിത്രമാണ്, ജാറത്തിന്റെ ചിത്രമാണ്. ഇത് അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്ത് നേതാവിന്റെ ഖബറല്ല കേട്ടോ.
അതിനെ സംബന്ധിച്ചാ നമ്മൾ പറഞ്ഞത് നിങ്ങൾ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇനിയും തീർന്നോ? ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്? ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ജാറം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ കുബൂരികളുടെ, കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന പേരിൽ ഒരു ഖബർ. ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ. ഇതേതാ, ഇതാദ്യം കാണിച്ചതാണോ? ഇത് വേറെയാ, നോക്കൂ വ്യത്യാസം. ഒരു കുന്തം നാട്ടി വെച്ച് അതിന്മേൽ ഇങ്ങനെ ഒരു തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തിൽ. ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ്. ഇതാരുടെ ഖബറാണ് നിങ്ങൾക്കറിയാമോ? സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കാണാം, ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ ഖബറാണ്. ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി, ആ സൂഫിയുടെ ഖബറാണ്. കണ്ടില്ലേ, കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം? ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവർ വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നു. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഇതാണെന്ന് നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ. ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലല്ലോ. നിങ്ങളുടെ കാണാ കാഴ്ചകളിലല്ലേ ആദ്യം കൊടുത്തത്? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്? അതിലല്ലേ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോയിലൊരാ പ്രത്യേകമായ രൂപത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടില്ലേ? ഇതാ കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, അതിൽ വേറെ എന്തൊക്കെ തട്ടിപ്പുകൾ ഉണ്ട് എന്നറിയാമോ? ഈ കാണാ കാഴ്ചയെ പറ്റി അപ്പോ ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ നിലക്കുള്ള കള്ളജാറങ്ങളെയാണ് ഇവരെ മുത്തു മുസ്തഫയുടെ ഖബറാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനെയല്ലേ നമ്മൾ എതിർത്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലേ കളവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാ കിറാമൊന്നും ഈ നിലക്ക് ഇത് ചെയ്തിട്ടില്ല എന്ന് തെളിവുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ? അപ്പോ കള്ളജാറം എന്ന് വിളിച്ച എന്തിനാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അലബി സക്കാഫിയാണ് അതിലെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ളത്. ഏത് ദാറങ്ങളുടെ ഷിയ സൈറ്റിൽ നിന്നെടുത്ത ഇറാനില്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഇറാനിൽ ചെന്നാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവിടെ നിങ്ങൾക്കറിയോ സൈറ്റിൽ കയറിയ ഷിയാക്കളുടെ സൈറ്റിലുണ്ട് ഈ ദർഗകളൊക്കെ. അങ്ങനെ റസൂലിന്റേതല്ലാത്ത കള്ള ദർഗകൾ പറഞ്ഞ് അതിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ പണം വിഴുങ്ങിയപ്പോ അതിനെ കള്ളയാറെന്ന് വിളിച്ചിട്ടുണ്ട്. അല്ല, അത് നിങ്ങൾക്ക് കൃത്യമായി ഞാൻ ആ ഭാഗം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇവിടെ നടന്ന, ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് നടന്ന മുഖാമുഖത്തില് ഒരു പയ്യൻ ചോദിച്ചു, എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറഞ്ഞ കാര്യം എപ്പോഴും അറിയുമെങ്കിൽ, എപ്പോഴും അറിയുമെങ്കിൽ നബീന്റെ കൂടെ ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ജൂത പെൺകുട്ടി വിഷം കൊടുത്തിട്ട് ആ സഹാബി മരിച്ചല്ലോ, അപ്പൊ നബി അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ കൊടുത്താണോ? അതിന് നമ്മൾ അബ്ദുൽ അസീസ് സക്കാഫി നൽകുന്ന മറുപടി ഉണ്ട്. നിങ്ങൾ വരെ ആരാ, നിങ്ങളൊന്ന് പഠിക്കേട്ടോളൂ. ഉസ്താദ് പറഞ്ഞ പോലെ ഈ മറുപടി പറയുമ്പോ അവർ പറയാറുണ്ട്, അപ്പോൾ റസൂലുള്ള ഈ ഇതെല്ലാം അദൃശ്യമായ രൂപത്തിൽ അറിയുന്നത് കൊണ്ട് സ്വന്തം സ്വഹാബത്തിനെ കൊലക്കുകൊടുത്തതാണോ? ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് റസൂലുള്ളക്ക് മുഴിച്ചത് കൊണ്ട് അദൃശ്യമായ രൂപത്തിൽ അറിയാൻ സാധിക്കുമെങ്കിൽ സ്വഹാബത്തിനെ, ആ സ്വഹാബത്ത് മരിക്കുന്നതിൽ നിന്നിട്ട്, ആ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരിക്കുന്നതിൽ നിന്ന് സ്വഹാബത്തിനെ രക്ഷിക്കാത്തത് കൊണ്ട് റസൂലുള്ള അറിഞ്ഞുകൊണ്ട് പറയാതിരുന്നതാണോ? അപ്പൊ കൊലക്ക് കൊടുത്തതുപോലെ ആയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിന് മറുപടി ഞാൻ പറയാം. ഉദാഹരണമായിട്ട് റസൂലിനെ അറിയാത്തത് കൊണ്ടല്ല, പറച്ചോനും അറിയാത്തത് കൊണ്ടല്ലല്ലോ. അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെട്ടവരെന്നും എന്റെ ഇഷ്ടദാസന്മാരെന്നും പറഞ്ഞ സഹാബത്തിന് യുദ്ധത്തിന് യുദ്ധത്തിൽ പോയ കൊല്ലപ്പെടും പറച്ചോൻ എന്തായാലും അറിയാലോ. എന്നോടെ പറഞ്ഞേക്കണം എന്ന് പറച്ചോൻ തന്നെ റസൂലിന് നിർദ്ദേശം നൽകി. പറച്ചോൻ റസൂലിന് അറിഞ്ഞില്ലെന്നാ നിൽക്കുന്ന? പറച്ചോൻ അറിയില്ലേ? ഇത്രയും കഷ്ടപ്പെടുത്ത് ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന സഹാബത്തിന് യുദ്ധത്തിന് പോകാൻ വേണ്ടി കൽപ്പിച്ച പടച്ചോന്റെ കൽപ്പന പ്രകാരമാണല്ലോ പോയത്. അങ്ങനെ പടച്ചോനും അറിയില്ല എന്നറിയേണ്ടി വരില്ല ഇതിന്റെ പേരിൽ? ഇതിന്റെ പേരിൽ ഇവർക്ക് അറിയില്ല എന്നാ പടച്ചോനും അറിയില്ല അറിയേണ്ടി വരും? ആ പടച്ചോന് എന്തിനാ പറഞ്ഞയച്ച്? അവിടെ ചില മസലഹത്തുകൾ ഉണ്ടാവും, അതുപോലുള്ള ചില മസലഹത്തുകൾ ഇവർ പറഞ്ഞു കൊടുക്കുന്ന കൊടുത്തുണ്ടാകും. അതാണ് എന്റെ മറുപടി. അള്ളാഹു പറഞ്ഞയക്കുമ്പോ അത് ഷഹീദിന്റെ കൂലിയാണെന്ന് പറയുന്നു. അതെ, റസൂല് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ അല്ലേ, ആണ്. അപ്പൊ അല്ല പറഞ്ഞേക്കണം കൊറേ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ.
അതിനാണ് അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ വധര യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാത്തന്റെ കയ്യൂലേ പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്ത്? ആ അത് സുന്നിയൊക്കെ ഭദ്രമൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം, അതിന് തന്നെയാണ് അതൊക്കെ. അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ജാതി അരപ്പൈശക്ക് വിവരമില്ലാത്ത വളപ്പിന്റെ തെമ്പത്തെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ ഇല്ലാത്ത ഈ ജാതിനെ പേറി നടക്കാൻ നിങ്ങൾക്ക് വല്ലതുണ്ടോ കൂട്ടരെ? നിങ്ങൾ ഇച്ചങ്ങായി പറഞ്ഞ തോന്നിയാസം കേട്ടങ്ങള്, ഈ മുസ്ലിമായി മനുഷ്യൻ പറഞ്ഞ തോന്നിയാസം കേട്ടങ്ങള്, അതായത് സാബികൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അല്ലേ അറിഞ്ഞില്ല, അല്ല അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നബി അറിഞ്ഞു എന്നോ? നിങ്ങളെ ഈമാൻ എവിടെ? നിങ്ങളെ ഇസ്ലാം എവിടെ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. നിങ്ങൾ ആലോചിക്ക്, ഞങ്ങൾക്ക് മൂക്കറ്റം ബദർമാല പാടി തിന്നാനാണ് കുറെ ഷഹീദുകൾ അല്ല ഉണ്ടാക്കിയെന്ന് പറയണമെങ്കിൽ ചെങ്ങായി ഓന് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? വല്ല നിങ്ങൾ ചിന്തിക്കീൻ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കീൻ. എന്തൊക്കെ ഒന്നര മാസം മുമ്പ് കിടന്നതാ ഇത്? എന്നാ അല്ലേ അറിയില്ല എന്ന് പറയേണ്ടി വരൂലേ? അങ്ങനെയാണോ അള്ളാഹിനെ പറ്റി നമ്മുടെ വിശ്വാസം? നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ട് മലക്കൾ വന്നു. ഇബ്രാഹിം നബി അറിഞ്ഞില്ലേ അലൈഹി സ്വലാത്തു വസ്സലാം അല്ല അറിഞ്ഞില്ല എന്ന് പറയോ? അല്ല അറിഞ്ഞില്ല എന്ന് പറയോ? മലക്കുകളെ പറഞ്ഞേച്ച അല്ല അറിഞ്ഞില്ല അല്ലേ? അല്ല അറിയാതെ മലക്കൾ വന്നതാ? നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, അള്ളാഹുവിനെ പറ്റി നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, ഈ ജാതിനെ പേറി കിടക്കേണ്ട ഗതികേട് നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി വന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ രണ്ട് മലക്കുകൾ വന്നു. മലക്കുകൾ വന്നപ്പോ ഒരു കാളക്കുട്ടിയെ ചുട്ടുങ്ങട് കൊണ്ടുവച്ച് നാടകം കളിക്കുക, സിനിമ കളിക്കുക, നാദൃശ്ശനെ കൊണ്ടുള്ള സിനിമ അല്ല, ഇബ്രാഹിം നബിനെ കൊണ്ട് സിനിമ കളിപ്പിക്കുക അല്ല അല്ലേ? അറിഞ്ഞില്ല വന്നത് മലക്കുകളാണ്, നല്ല മനുഷ്യന്മാരെ രൂപത്തിലാ വന്ന്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ശരി, അതിനെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ പറയോ അല്ലേ അറിഞ്ഞിട്ടില്ല? ആ അല്ല അറിഞ്ഞിരുന്നു, അതുകൊണ്ട് ഇബ്രാഹിം നബി അറിഞ്ഞിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ എവിടെ അറിയില്ല, കരഞ്ഞു കരഞ്ഞു കണ്ണിലെ കാഴ്ച പോയിന്ന. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ശരിക്കാലോചിക്കും, ഈ ആളുകൾ പറയുന്നത് എന്താ? നിങ്ങൾ പാവപ്പെട്ട സുന്നികളോടെല്ലാം പറയുന്നത് ഇവർ ഈ ജാതി ഇവനൊക്കെ സഖാഫത്ത് സുന്നിയെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കണം. എന്നിട്ട് പറയുന്നെന്താ? അല്ല അറിഞ്ഞു അതുകൊണ്ട് വരും അറിഞ്ഞു, ഇവരെ അറിഞ്ഞില്ലേ അല്ലേ അറിഞ്ഞില്ല എന്നോ? ആ അങ്ങനെയാണോ ലോകത്തിന്റെ കാര്യം? നാളെ ഒരു ആക്സിഡന്റ് ഉണ്ടാവും, നബിക്കറിയാം, അള്ളാഹ്ക്കും അറിയാം. അല്ലാഹു നബി തമ്മിലുള്ള വ്യത്യാസം എന്താ? അള്ളാഹ്ക്കും അറിയാം, നബിക്കും അറിയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖൈബർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് യുദ്ധം കഴിഞ്ഞപ്പോ യഹൂദ പെൺകുട്ടി വിളിച്ചു വിഷം പരട്ടിയിട്ട് കഴിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞോ ഇല്ല? കണ്ടോ ഇല്ല? കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണാ ഞാൻ നിങ്ങടെ കൽബകമെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ടി കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ എന്ന് റസൂൽ പറഞ്ഞോ? ആ പെൺകുട്ടിയ വിഷം പെരട്ടി മാംസം കൊടുത്തേ സഹാബി കഴിച്ചപ്പോ തന്നെ മരിച്ചു വീണേ, കഴിച്ചപ്പോ തന്നെ മരിച്ചു വീണേ. അതിനെ പറ്റി മുസ്ലിയാർ പറഞ്ഞ എന്താ? നബിക്ക് അറിയായിരുന്നു. ഇനി നബിക്ക് അറിയില്ല എന്ന് പറയുന്നെങ്കിൽ അള്ളാഹുവിന് അറിയില്ല. സത്യത്തിൽ എന്താ വേണ്ടത്? സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? ആ റസൂലിന് അറിയില്ല എന്ന് പറയലല്ലേ ദീൻ. പക്ഷെ അത് പറഞ്ഞാൽ സുന്നിക്ക് ജീവിക്കാൻ പറ്റില്ല, മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നുണ പറയണം, അതിന് ഇസ്ലാമിനെതിര് പറയണം. റസൂൽ അറിഞ്ഞുകൊണ്ട് വിഷം കഴിച്ചു മരിച്ചോ എന്ന് സഹാബിനോട് പറഞ്ഞു പോയത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ദേഷ്യം പിടിച്ചതിന് നാളെ ചിലർ പറയും, പക്ഷെ എങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കും? അള്ളാഹുവിന് വേണ്ടി ദേഷ്യം പിടിക്കണം അല്ലേ? റസൂലിനെ പറ്റിയ പറയുന്നത് റസൂലിന്റെ ഖുത്ബ ഇടക്ക് കണ്ണുകള് ചുവക്കും, ഇടക്ക് കോപമുയരും, താക്കീത് ചെയ്യും. ആ റസൂലിന്റെ സുന്നത്താ ഞാൻ ഇവിടെ പറയും. മൂസാ നബി ഫിറൗന്റെ കൊട്ടാരത്തിൽ ചെന്നു, ഫഖൂലാലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു യഖ്ഷ. പക്ഷെ ഹാറൂൻ നബിയും കൂട്ടരും അവിടെ സമൂഹം ശിർക്ക് ചെയ്തപ്പോ ഹാറൂൻ നബിയുടെ താടി ഇങ്ങോട്ട് വിളിച്ചു വലിച്ചു, തൗറാത്തിന്റെ അടുത്ത് നിലത്തെറിഞ്ഞടിച്ചു. എന്തിന്? മുസ്ലിം ഉമ്മത്ത് ശിർക്ക് ചെയ്തപ്പോ, മുസ്ലിം ഉമ്മത്തിന് തോന്നിയാസം പഠിപ്പിച്ചപ്പോ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ തോന്നിയാസത്തെ മയപ്പെടുത്താൻ കഴിയില്ല. ഖുർആൻ പരിശോധിച്ചു നിങ്ങൾ, പള്ളിയിൽ മൂത്രയിച്ച മുസ്ലിമിനോട് നബി നല്ല എനിക്ക് പെരുമാറി, പക്ഷെ പള്ളിയിൽ പാവം പിടിച്ച സഹാബികളെ വെച്ച് ഓതി അവരെ ബുദ്ധിമുട്ടിച്ച് ദീർഘിച്ചോതിയ സഹാബിയെ അങ്ങേയറ്റം ശകാരിച്ചു.
അതാണ് ഇസ്ലാം. അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുകയാണ്, നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആനിൽ സഹോദരങ്ങളെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്ത് എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു പറയാ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാനിക്തും ഹരീസുൻ അലൈക്കും ബിൽമുഖ്മിനീന റഊഫുർ റഹീം. എന്നറിയോ, തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത നബി. കണ്ടോ, ഒരു സഹാബി മരിക്കുന്ന പറഞ്ഞിട്ട് നബി വിട്ടുകൊടുത്തു. എന്നിട്ട് എന്താ പറയണെന്നറിയോ? അങ്ങനൊക്കെ ബദറും ഊദും ഒക്കെ ഉണ്ടായത് എന്തിനു വേണ്ടിയാ? ഞങ്ങൾക്ക് ബദർ മൗലൂദ് കഴിക്കാനാ. ആണോ ആണോ സഹോദരാ, ഈ ദുർവ്യാഖ്യാനം അള്ളാഹ് ഇഷ്ടപ്പെടുമോ? അള്ളാഹ് പറയുന്ന ബദർ ഉണ്ടായത് എന്തിനാന്നാ? അതാണ് നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. സക്കാബി ഖുർആൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടോ അറിയില്ല. സക്കാബിമാർ ഖുർആൻ കാണാറുണ്ട്. അവര് ദുർവ്യാഖ്യാനിക്കുന്ന 4-5 ആയത്ത് അറിയാം. അല്ലെങ്കിൽ അവർ വരട്ടെ, ഇത്രാമത്തെ അധ്യായത്തിൽ എത്രാമത്തെ സൂക്ത എത്രാമത്തെ അധ്യായത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ, അപ്പ കാണാൻ അതിന്റെ ഭൂതി, ഖുർആനായിട്ടുള്ള ബന്ധത്തിന്റെ ഭൂതി. ദുർവ്യാഖ്യാനിക്കുന്ന 4-5 ആയത്ത് അറിയാം, അതിനപ്പുറം അപ്പുറം അറിയില്ല. നിങ്ങൾ ആലോചിച്ചു കള്ള പറയാ എന്ത് ഒലക്കുതന്നെ സുറക്കും അല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ബദർ യുദ്ധത്തിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. വഅൻതും അദില്ല, പടച്ച തമ്പുരാൻ, നിങ്ങൾ ദുർബലരായില്ല. നിങ്ങൾ എന്തിനാ സഹായിച്ചത്? ാണെന്ന് സുന്നക്ക് ബദർമാല കഴിക്കാനല്ല, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കാൻ അല്ല ഖുർആനിൽ. യൗമുൽ ഫുർഖാനാണെന്ന് അല്ല, നിങ്ങൾക്ക് മൗലൂദേച്ച് ചോറുന്നാനല്ല, അല്ല ഈ ജാതി ദുർവ്യാഖ്യാനം. ആയത്ത് ഖുർആൻ പറയുന്നതാ. മാത്രമല്ല ഖുർആൻ ബദർ യുദ്ധത്തെ പറ്റി സൂറത്ത് അൻഫാലിൽ പറഞ്ഞതറിയോ? 8-ാം അധ്യായം വായിക്കേ. സൂറത്ത് അൻഫാലിൽ പറഞ്ഞത്, സത്യനിഷേധികൾ ഇസ്ലാമാണ് സത്യം എന്ന് കണ്ടും മരിക്കാനും, സത്യവിശ്വാസികൾ ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞ് അവർ മുസ്ലിങ്ങളായി ജീവിക്കാനും. എന്താ സക്കാബി പറഞ്ഞ്? ഞങ്ങൾക്ക് ബദർ മാല പാടാനാണ്. എന്നിട്ട് വിവരക്കേടുന്നുണ്ടോ തക്ബീർ? ഞാൻ ചോദിക്കട്ടെ, ഈ ബദർ ഉണ്ടായിട്ട് എത്ര സഹാബികള് ബദർ മൗലൂദ് കഴിച്ച്? അത് ഉണ്ടാകാനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേ, ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ചിന്തിക്കണം, ഈ ജാതി നൊണയാണ് ഈ വിഷയത്തിൽ ഇവര് തട്ടിവിടുന്നു. പിന്നൊരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയോ? അവിടെ തന്നെ നടന്ന മൊയ്തീമാല വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാത്തില്ല, സ്വർഗം കിട്ടും എന്ന് പറഞ്ഞല്ലോ, അതേത് ഖുർആനിലാന്ന് ഒരു പയ്യന്റെ ചോദ്യം. അതിന് അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളം ഏഞ്ഞേഞ്ഞ് പറയുന്ന മറുപടി നിങ്ങൾ ഒന്ന് കേട്ടോളൂ. ഈ മൊഹിദീമാല ഓതിയാൽ സ്വർഗത്ത് കടക്കുന്നല്ലേ, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞതൊക്കെ ആയത്തും ഹദീസുമാണ്, തെളിവാണ്, വളരെ വ്യക്തമാണ്. മൊളിയൊന്നും കൂടാതെ പിണയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നയം കൊടുത്തോവർ സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കും. എങ്ങനെയുണ്ട്? അന്ന് മുമ്പ് വെള്ളം കുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ആയത്ത്? മൊയ്തീമാല ചെല്ലിയാ സ്വർഗം കിട്ടുന്ന ആയത്തുണ്ടോ എന്നുള്ള ചെറിയോന്റെ ചോദ്യത്തിന് ആയത്ത് എന്താ? ഒരു ആയത്ത് കേട്ടോളി. മൊഴിയൊന്നും കളയാതെ വിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. അതേത് ഖുർആനില? ഏത് ശിയ നിന്റെ കയ്യിൽ തന്ന ഖുർആനില? അത് ഖുർആനാ. ഖുർആനിന്റെ ആയത്ത് പോലും തിരിച്ചറിയാത്ത സക്കാബിമാരെ കൊണ്ടു നടന്ന് 1.5 മാസം മുമ്പ് മുഖാമുഖം നടത്തിയില്ല നിങ്ങള്? ഇത് സംഭവിക്കുന്ന എന്തറിയോ? ഇവര് വിവരം കിട്ടോലെന്നറിയണ വിവരമുള്ള ആരെങ്കിലും ആ കൂട്ടത്തിൽ വേണ്ടേ? പരസ്പരം അത് അറിയണമെങ്കിലും വേണ്ടേ? ഈ മഹാവിവരക്കടനെയാ പേർന്ന് ആയത്തുണ്ടോന്ന് ചോദിച്ചു, ആയത്തുണ്ടോന്ന് ചോദിച്ച പോതിയതോ മൊഴിയൊന്നും കളയ. അതേതായത്തിലാ? അടുത്ത മുഖാമുഖത്തിലൊന്ന് പറ ഏതായത്തിലാ? ഈ ഭാഗത്തെ പണി നമ്മളെ സ്റ്റേജ് കയ്യേറി. എന്തറിയോ, ഇനി മുന്നോട്ട് പോയാ കുഴപ്പാണ്, ഇത് കുറച്ച് വിട്ട വഴിയാണ്. 8 നാളെ 10 മുജാഹിദാവും. ഏത് ഈമാനുള്ളോ? അയ്യാൻ പറഞ്ഞുതരാ, സ്വർഗ ആഗ്രഹിക്കുന്നവനെ ഇനി പനായി ലേപ്പി സുന്നിയായിട്ടുണ്ടാവൂല. സ്വർഗ ആഗ്രഹിക്കുന്ന ഇന്ന് നിമിഷം ഇനി ഹാപ്പി സുന്നിയോട് കൂറില്ലോനെ. അള്ളാഹനെ പേടിക്കുന്നവനാണെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടത്? ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് സത്യമാ കാണേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അടുത്ത കേട്ടോളി, നിങ്ങൾ അടുത്തെന്നറിയോ? ബുർദ. അപ്പൊ ഇന്നിപ്പോ ബുർദ ആസ്വാദനം, അതിന് മൂപ്പര് പറയും പത്തപ്പിരിയം. അബ്ദുർ റഷീദ് പത്തപ്പിരിയം മൂപ്പര് പറയുന്നറിയോ? മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലണം. ആ ചുള്ളിക്ക് പിച്ചേക്കാ ഹേ ഗുങ്കു 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 മൂപ്പരത് കേട്ടോളി.